യപ്രായക്കാർക്കുള്ള ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവീകന്മാർ അംഗീകാരത്തിന് വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് സമാപനസന്ധിയിൽ ആദ്യ മണിക്കൂറിൽ ദൈവത്തിൻ്റെ ദാനമായ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് നിങ്ങളിലും അച്ഛനായി എന്നിലും മൂന്ന് സ്വഭാവങ്ങൾ ഒളിച്ചിരിക്കുമ്പോൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ മൂന്ന് സ്വഭാവങ്ങളുണ്ട് ഒരു ബിസിനസ്സുകാരൻ ഒരു രാഷ്ട്രീയക്കാരി ഒരു വിശ്വാസി എല്ലാവരിലുമുണ്ട് ഒരു കച്ചവടക്കാരൻ ഒരു കച്ചവടക്കാരി ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയക്കാരി ഒരു വിശ്വാസി എന്താണ് കച്ചവടക്കാരൻ കച്ചവടക്കാരി ഒരാളോട് കൂട്ടുകൂടിയാൽ എനിക്കെന്നാ മെച്ചമുണ്ട് എനിക്കെന്നാ നേട്ടമുണ്ട് എനിക്കെല്ലാം ലാഭമാണ് അങ്ങനെ ഓർത്തുകൊണ്ട് സൂട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ നമ്മളിലെ ഒരു കച്ചവടക്കാരൻ ഒരു കച്ചവടക്കാരി തലവുക്കുന്നു ആരോട് ബന്ധം സ്ഥാപിച്ചാലും എന്തെല്ലാം സ്നേഹബന്ധങ്ങൾ സ്ഥാപിച്ചാലും എൻ്റെ ലാഭം എൻ്റെ നേട്ടം അതിനുവേണ്ടി ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ നമ്മളിൽ ഒരു കച്ചവടക്കാരൻ ഒരു കച്ചവടക്കാരി തലവുക്കുന്നു രണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരി ഈ ദിവസം ഏപ്രിൽ നാലാം തീയതി വരെ നമുക്ക് വലിയ വിലയുള്ള കാലവും നാല് കഴിഞ്ഞ് നമ്മളൊക്കെ വെറും പൊട്ടന്മാരുമാകുന്ന ഇലക്ഷൻ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും ഒരിക്കലും കാണാത്തവരെ കണ്ടാലും ഹായ് ഒരു ചിരി മൂക്കൊലിപ്പിക്കുന്ന കുഞ്ഞിനു പോലും ഒരു മനവിടുക്കില്ല പോയി സ്ഥാനാർത്ഥി ഉമ്മ ഒടുക്കും അത് ഏപ്രിൽ നാലാം തീയതി വരെയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചുമ്മാ ചിരിക്കുക ഉള്ളിത്തൊന്നിട്ടില്ല ഹായ് സുഖമാണ് എന്നാണുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മളിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയക്കാരി തലപൊക്കും വേഗത്തൊരു രോഗം വന്നാൽ സാമ്പത്തിക തകർച്ച വന്നാൽ കുടുംബത്തിൽ പ്രശ്നം വന്നാൽ ഈ രാഷ്ട്രീയക്കാരും കച്ചവടക്കാരും ഒക്കെ അങ്ങ് പോകും തകർന്നു പോകും ഈ സ്വഭാവമുള്ളവർ പക്ഷെ നമ്മളിൽ മൂന്നാമത്തെ സ്വഭാവം തലപൊക്കണം ഒരു വിശ്വാസി ഒരു വിശ്വാസി ആരാണ് വിശ്വാസി ഒന്നും പിടിയിടുന്നില്ല എങ്കിലും നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അറിയും ഒന്നും മനസ്സിലാകുന്നില്ല ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന് തിരുമനസ് എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ ജോബ് അങ്ങനെയുള്ള ആൾക്ക് ക്യാൻസർ വന്നാലും പിടിച്ചു നിൽക്കും കടബാധ്യത വന്നാലും പിടിച്ചു നിൽക്കും എന്തെല്ലാം തകച്ച വന്നാലും പിടിച്ചു നിൽക്കും കാരണം എന്നിൽ ഒരു വിശ്വാസിയുണ്ട് സാധാരണ ജീവിതത്തിൽ വിജയിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരും കച്ചവടക്കാരുടെയും സ്വഭാവം കാണിക്കുന്നവരാ പക്ഷെ ആത്യന്തികമായ വിജയം ഈ വിശ്വാസിക്കുക അപ്പോൾ എന്താണ് വിശ്വാസം എന്നാണ് വിരുമനം പറയുക കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം ഉറപ്പ് ഇതാണ് വിശ്വാസം രണ്ട് ലോകങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ജീവിക്കുന്നത് രണ്ട് ലോകങ്ങളിൽ നമ്മൾ ജീവിക്കുന്നു ഒന്ന് കാണുന്ന ലോകം രണ്ട് കാണാത്ത ലോകം കാണുന്ന ലോകമുണ്ട് കാണാത്ത ലോകമുണ്ട് കാണുന്ന ലോകത്തേക്കാൾ വലിയ സത്യം കാണാത്ത ലോകമാണ് എന്നും നിങ്ങൾക്കും അച്ഛനായി എനിക്കും രണ്ട് ശരീരമുണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് രണ്ട് ശരീരം ഒന്ന് ദൃശ്യമായ ശരീരം രണ്ട് അദൃശ്യമായ ശരീരം ദൃശ്യമായ ലോകവും അദൃശ്യമായ ലോകവും അതിന് വിളിക്കുന്ന വാക്കാണ് ദൃശ്യശരീരം സ്ഥൂല ശരീരം അദൃശ്യശരീരം സൂക്ഷ്മ ശരീരം രണ്ട് ശരീരത്തിനും നമ്മൾ ഭക്ഷണം കൊടുക്കും രണ്ട് ശരീരങ്ങളെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് പരിശുദ്ധനായ പൗലോസ ഒന്നു കുറയും പതിനഞ്ചിൽ രണ്ട് ശരീരം പൗലോസ് ലിയ പറഞ്ഞു വിതച്ചത് വിത്ത് മുളച്ചത് ചെടി കല്ലറയിൽ അടക്കപ്പെട്ടത് നശ്വര ശരീരം ഉയർത്തെഴുന്നേറ്റത് അനശ്വര ശരീരം നമ്മൾ ഇന്ത്യയിൽ ഹിന്ദുക്കൾ പറയും ദേഹവും ദേഹിയും അവർ പറയും ഈ ദൃശ്യമായ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകും ദേഹത്തു നിന്നും ി വിട്ടുപോകും അങ്ങനെ ദേഹി വിട്ടുപോകുമ്പോൾ മരണം വരുമ്പോൾ ആദ്യം മണത്തറിയുന്നത് വീട്ടിലെ പട്ടിയാണ് പട്ടി അതുകൊണ്ട് നമ്മുടെ പശ്ചാത്തലത്തിൽ പറയും ആരോ മരിക്കാൻ പോകുന്നു പട്ടി വേളുന്നു ആരോ മരിച്ചു പട്ടി ഓളിയിടുന്നു ഈ പശ്ചാത്തലത്തിലാണ് പറയുക ഇപ്പം നമുക്ക് രണ്ട് ശരീരമുണ്ട് കാണുന്ന ശരീരം കാണാത്ത ശരീരം ഇതുപോലെ രണ്ട് ലോകമുണ്ട് കാണുന്ന ലോകം കാണാത്ത ലോകം കാണുന്ന ലോകത്തേക്കാൾ വലിയ സത്യം കാണാത്ത ലോകമാണ് കാണുന്നതിനേക്കാൾ വലിയ സത്യം കാണാത്ത ലോകമാണ് കാണുന്ന ലോകം പത്തോ എൺപതോ വർഷം കാണാത്ത ലോകം എൻ്റെ കർത്താവിൻ്റെ രണ്ടാം വരവരെ വിശ്രമിക്കുന്ന പരിശുദ്ധമായ കലറ രണ്ട് ലോകത്തിൽ നമ്മൾ ജീവിക്കും കാണുന്ന ലോകവും കാണാത്ത ലോകവും ഈ രണ്ട് ലോകങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ് കാണുന്നതിനേക്കാൾ വലിയ സത്യം കാണാത്തതാണ് നമ്മൾ കാണുന്നത് രാവിലെ ഏഴ് മണിക്ക് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു സത്യത്തിൽ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കറക്കം നമ്മൾ തന്നെ കാണാൻ പോയാൽ തലകറങ്ങി താഴെ വീഴും അവൾ ദൈവബോധം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു ചില കാര്യം ഒളിപ്പിച്ചു വെക്കും കഴിഞ്ഞ വർഷം ഏപ്രിൽ പത്തിന് ഈസ്റ്റർ ഈശോയോട് ഒരു ചേട്ടൻ പറഞ്ഞു എൻ്റെ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏപ്രിൽ നാലിന് ഈസ്റ്റർ നാലാം തീയതി ഇറങ്ങുന്ന പത്രം നീ എന്നെ ഒന്ന് കാണിക്കാവോ ഒരു വർഷം മുൻകൂട്ടി ഒരു പത്രം കാണിക്കാവോ തമ്പുരാൻ ചോദിച്ച എന്തിനാണ് ഞാൻ കുറേയേറെ ഷെയർ മേടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോൾ ഷെയറിൻ്റെ വില കൂടുവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിച്ചവൻ ദൈവം ഏപ്രിൽ നാലിന് ഇറങ്ങുന്ന പത്രം ഒരു വർഷം മുൻകൂട്ടി കാണിച്ചു അത് നോക്കുമ്പോൾ അവൻ മേടിച്ച അഞ്ഞൂറിൻ്റെ ഷെയറിന് ആയിരം ആയിരത്തിൻ്റെ ഷേലിന് രണ്ടായിരം രണ്ടായിരത്തിൻ്റെ നാലായിരം ഇയാൾ ഓർത്തു ഈ ഷെയർ എല്ലാം മേടിച്ചുകൂടി ഒരു പണക്കാരനായിട്ട് മാറാം ആവേശത്തോടെ ഇങ്ങനെ പത്രം വായിച്ച് വായിച്ച് വരുമ്പോൾ അവന് പരിചയമുള്ള ഒരു മുഖം ആ പത്രത്തിൽ അല്പം കൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പം അവൻ്റെ തന്നെ മുഖം അതിൻ്റെ കീഴെ എഴുതി വെച്ചിരിക്കുന്നു നാൽപ്പത്തൊന്നാം ചരമദിനം അതോടുകൂടി അവൻ്റെ സകലത്തിലും പോയി ചില കാര്യങ്ങൾ ദൈവം ഒളിപ്പിച്ചു വെക്കും മറച്ചു വെക്കും കാണുന്നതിനേക്കാൾ വലിയ സത്യം കാണാത്തത് പള്ളിയിൽ നിന്നും ജംഗ്ഷനിലേക്ക് നടന്നു പോകുമ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡ് ശ്വസിച്ച് നമ്മൾ മരിക്കാം മരിക്കാത്തതിനെ കാരണം കാണാത്ത പണി ഈ പള്ളി മുറ്റത്തും പരിസരത്തുമുള്ള മരത്തിൻ്റെ ഇലകളും പൂക്കളും കാണിക്കുക എന്താ ചെയ്യുക ഇലകൾ പൂക്കൾ ഓരോ നിമിഷവും വിഷമായ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോട്ടോസിൻ്റെസിസ് വഴി ഓക്സിജനാക്കി മാറ്റുന്നു കാണുന്നില്ല കാണാത്തതാണ് സത്യം കാണുന്നതിനേക്കാൾ വലിയ സത്യം കാണാത്തതാണ് മരണാനന്തരം ജീവിതമുണ്ടെന്നറിയാം ആരും കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് ഉറപ്പാ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരിച്ചു കഴിഞ്ഞ് ആരും തിരിച്ചു വന്ന് അപ്പുറത്തെ കാര്യം പറഞ്ഞില്ല ഒരാൾ ഒഴിയെ നസസിലെ പച്ചൻ്റെ കൊച്ചനായ ഋസു വേറെ ആരും മരിച്ചിട്ട് തിരിച്ചു വന്ന് മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അതുകൊണ്ടാണ് വീട്ടിലെ പട്ടിക്ക് ശ്വാസം മുട്ടിൽ വന്നാൽ പട്ടിയെ നമ്മൾ ആംബുലൻസേ കയറ്റി അമല ആശുപത്രി കൊണ്ടുപോയി എമർജൻസിയിൽ അഡ്മിറ്റ് ചെയ്ത് കൃത്രിമശ്വാസം കൊടുക്കുകയല്ല ഏതെങ്കിലും മാവേലോ പ്ലാവേലോ പോസ്റ്റേലോ പട്ടിയെ പൂട്ടിയിടും എന്നിട്ട് പറയും പൊന്നു പട്ടിയെ അവിടെ കടന്ന് വലിച്ചു ചത്തവോ പട്ടി അതേ സമയം എൺപത് വയസ്സുള്ള അപ്പാപ്പൻ ഒരു വലിയ വലിയപ്പൻ ശ്വാസം മുടലും അണുപ്പും കിടപ്പും വന്നാൽ ജലലും വാതിലും തുറന്നിട്ട് അപ്പാപ്പനെ കട്ടിലേക്ക് എടുത്തിട്ട് നമ്മൾ ആരെങ്കിലും പറയോ പൊന്നപ്പാപ്പ അവിടെ കിടന്നു വലിയപ്പ എന്നും പറഞ്ഞ് ഇട്ടിട്ട് പോവുകയല്ല നമുക്കറിയാം ആരടിപ്പൊക്കമില്ലാത്ത അപ്പൻ അമ്മയിൽ ശ്വാസം മുല്ലുന്ന ഒരു ആത്മാവുണ്ട് മറിഞ്ഞിരിക്കുന്ന ആത്മാവുണ്ട് അപ്പുറത്തൊരു ജീവിതം ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു മരണത്തിനപ്പുറം ഒരു ജീവിതം നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നമ്മളെല്ലാവരും എന്തെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറെ നമ്മൾ വിശ്വസിക്കും ടൈവറെ വിശ്വസിക്കാൻ പറ്റിയല്ലെങ്കിൽ വണ്ടിയിലിരുന്നോ ഉറങ്ങാൻ പറ്റിയല്ല ഈ ഡ്രൈവർ അറ്റാക്ക് അറ്റാക്കും മരിച്ചേക്കാം എങ്കിലും വിശ്വസിക്കുന്നു ഈ ടൈവറുടെ കയ്യിൽ വണ്ടി ഭദ്രമാണ് നേഴ്സ് കുത്തിവെക്കാൻ വരുമ്പോൾ വിശ്വാസത്തോടെ മലർന്ന് കിടക്കുന്നു എന്നാ ഉറപ്പില്ല കിടക്കുക ഒരു നിമിഷം അവളങ്ങാനും അപ്നോർമലായി മാറി സൂചിയിങ്ങാനും എൻ്റെ നഞ്ചത്ത് കുത്തിക്കേറ്റിയാലോ ചെയ്യലോ വിശ്വാസം ഡോക്ടറെ വിശ്വസിക്കും ഞാൻ പറയുന്നത് എന്താ ഡോക്ടറെ എൻ്റെ തള്ളല് കുത്തി വെച്ച് ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ നടത്തിക്കൂ എന്നാ ധൈര്യത്തിലാണ് ബോധം കെടുന്നത് ബോധം കെട്ടി കിടക്കുമ്പം ഈ ഡോക്ടറെങ്ങാനും എൻ്റെ മർമ്മപ്രധാനമായ വല്ല അവയവങ്ങളും ചെത്തിപ്പറിച്ചുകൊണ്ട് പോയാലോ ചെയ്യേലും വിശ്വാസം ഡോക്ടർ രോഗിയോട് പറഞ്ഞു തള്ളല്ലേ കുത്തിവെച്ച് ബോധം കെടുത്തിട്ട് ഓപ്പറേഷൻ രോഗി ചോദിച്ചു ബോധം കെടുത്തുന്ന ഇഞ്ചക്ഷന് എത്ര രൂപ ഡോക്ടർ പറഞ്ഞു എഴുന്നൂറ്റി രൂപ രോഗി പറഞ്ഞു പൊന്ന് സാറേ അമ്പത് രൂപയ്ക്കുള്ള ബോധം പോലും ഇല്ല അത് കെടുത്താനായിട്ട് എഴുന്നൂറ്റമ്പത് മേടിക്കുന്നത് എന്തോരന്യായമാണ് ഡോക്ടറെ വിശ്വസിക്കും കാലാവസ്ഥ വിശ്വസിക്കും രണ്ട് മഴ പെയ്യുമ്പോൾ മനുഷ്യൻ കപ്പയിടാൻ പോവും മഴ കിട്ടും ഒരു വിശ്വാസം അല്പം പച്ചയായിട്ട് പറഞ്ഞാൽ കുടുംബജീവിതം എടുക്കുക അരിശം വരുന്ന ഭർത്താവ് ഭാര്യയോട് പറയുക മുതുപിശാജെ എൻ്റെ അടിവേര് നോക്കി ഞാൻ ചവിട്ടി വെച്ച് തരും ഭാര്യ താൻ എനിക്ക് ചവിട്ടിയാൽ ഞാൻ രാത്രി കഞ്ഞിക്ക് അത് പുരടാൻ കലക്കിത്തരും എന്നാലും രാത്രി ഒമ്പത് മണിക്ക് അവൻ അവളെ വട്ടൻ ചുറ്റി കെട്ടിപ്പിടിച്ച് കിടന്നു തുടങ്ങും അവൾ അലാമ ചെയ്യുന്നേ പോകുമോ ചേട്ടൻ പത്ത് നാൽപ്പതിനെ അവിടുമോ പത്തേ മുക്കാലി അവിടു പതിനേകാനേ അവിടുമോ പറഞ്ഞാലും ചവിട്ടുകയല്ല ഒരു വിശ്വാസം വിഷം കലക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് അവൾ ചൂട് കഞ്ഞി തോരം വിളമ്പുമ്പോൾ അവൻ ആർത്തിയോടെ കഴിക്കും ഇനി ഉണഞ്ഞു നോക്കുമോ അവൾ പറഞ്ഞതല്ലേ ഇവിടെ പുരുളാനുണ്ടോ അപ്പുറത്ത് പുരുളാനുണ്ടോ ഇപ്പുറത്ത് കലക്കി കലക്കിക്കൊടുക്കുകയില്ല ഒരു വിശ്വാസം വളരെ പച്ചയായിട്ട് പറഞ്ഞാൽ സ്വന്തം അപ്പൻ ആരാന്നുള്ളത് പോലും ഒരു വിശ്വാസമല്ലേ അമ്മ പറഞ്ഞു മോളെ മോനെ ഇതാണ് അപ്പൻ അപ്പാന്ന് വിളിച്ചു നമ്മൾ ആരെങ്കിലുമ്പോൾ നമ്മെ ഡൗട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് വിളിക്കാം ഇല്ല ജീവിതം മുഴുവൻ ഒരു വിശ്വാസമാണ് വിമാനയാത്ര ഒരു വിശ്വാസമാണ് വിമാനത്തെ കയറുന്നതിനെ മരിക്കാനുള്ള കേറ്റവാ ഈ സാധനം താഴെ ഇറങ്ങുമില്ലയെന്ന് ഉടേതമ്പരാൻ മാത്രമേ അറിയാം എയർഫോഴ്സിനു പോലും ഉറപ്പില്ല വിമാനം താഴെ ഇറങ്ങുമെന്ന് നമ്മളെ സീറ്റൽ ബെൽറ്റിട്ട് കെട്ടി വെച്ചിട്ട് അവൾ പറയുകയാണ് ഒമ്പത് ലൈറ്റുകൾ കാണാം അത്യാവശ്യം വന്നാൽ നിങ്ങൾ അതിലേ ചാടാം ഇതിലേ ചാടാം ഇന്നലെ ചാടാം അവക്കും ഉറപ്പില്ല ഇത് താഴെ ഇറങ്ങുമെന്ന് പിന്നെ പറയുന്നത് മുപ്പതിനായിരം അടി പൊക്കത്തിലൂടെ വിമാനം പറക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വന്നാൽ തൂങ്ങിയിറങ്ങുന്ന ഓക്സിജൻ്റെ സഞ്ചി എങ്ങനെ വായിൽ തള്ളിക്കയോ ഞാൻ ഒരിക്കലും നോക്കത്തേയില്ല ഇത്രയും പോക്കത്തൊരു വിമാനം തകർക്കുമ്പം ഇതങ്ങാനും തകർന്നാൽ പിന്നെ ഓക്സിജൻ തപ്പാൻ എവിടെ സമയം ഒരിക്കൽ പ്ലെയിനെ പോകുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ശേഷം ചോദിച്ചു ഇത് അച്ഛൻ്റെ ആദ്യത്തെ യാത്രയാലേ എൻ്റെ പെരുമാറ്റം ഒട്ടും നോർമൽ അല്ലെന്ന് ചേട്ടനെ കണ്ടപ്പം തോന്നി നമ്മൾ പൊന്നു ചേട്ടാ വിമാനം താഴെ ഇറങ്ങുകയാണെങ്കിൽ പറയാം ഇത് ആദ്യത്തെ യാത്രയാണോ അതോ ഒടുക്കത്തെ യാത്രയാണോ നമുക്കാർക്ക് ഒന്നും ഉറപ്പില്ല ഒരു വിശ്വാസം അതല്ലേ എല്ലാം പണ്ട് അൽയുടെ പരസ്യത്തിൽ രാമേന്ദ്രൻ പറഞ്ഞ വാക്കാൻ ഒരു വിശ്വാസം അതല്ലേ അല്ല നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാ ലോകത്തിൻ്റെ ചരിത്രമെടുത്താൽ വിശ്വസിക്കുന്ന ജനമാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരും ഏറ്റവും ശക്തരും വിശ്വസിക്കുന്ന ഒരു ജനത ഈ ലോകത്തിൽ പല പല സംസ്കാരങ്ങൾ ഉദിച്ചു ഉയർന്നു അസ്തമിച്ചു പക്ഷേ മായാത്ത മറയാത്ത ഒരു സംസ്കാരമേ ഉള്ളൂ അത് ഇസ്രായേൽ ജനതയാണ് ഇസ്രായേൽ ജനത എത്ര യുദ്ധങ്ങൾ ഇസ്രായേൽ നേരിട്ടു ഒരിക്കൽ ഈജിപ്ത് പറഞ്ഞു ഇസ്രായേലിനെ തകർക്കും ഒരു കൊച്ചു രാജ്യം യഹോബയായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു യുദ്ധം കഴിഞ്ഞപ്പോൾ ഈജിപ്തിൻ്റെ സീനായ് മരുഭൂമി ഇസ്രയേലിൻ്റെ കയ്യിലിരുന്നു ജോർദാനിൻ്റെ ഹുസൈൻ രാജാവും ആൾക്കാരും പറഞ്ഞു ഇസ്രയേൽ ശല്യമ ഇവരെ തോപ്പിക്കും യുദ്ധം കഴിഞ്ഞപ്പോൾ ജോർദാൻ്റെ വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിൻ്റെ കയ്യിലിരുന്നു സിറിയ പറഞ്ഞു ഈ രാജ്യത്തെ ഞങ്ങൾ പൊടിയാകും ഇല്ലാതാക്കും യുദ്ധം ചെയ്തു യുദ്ധം കഴിഞ്ഞപ്പോൾ സിറിയയുടെ ഗോലാൻ കുന്നുകൾ ഇസ്രയേലിൻ്റെ കീഴിലായി കാർഗിൽ യുദ്ധകാലത്ത് ഇന്ത്യ പരാജയം വെച്ചതാണ് പാകിസ്ഥാന്റെ പട്ടാളം മലമൂലിൽ ഇന്ത്യൻ പട്ടാളം താഴെയും പരാജയമായപ്പോഴാണ് ബാഷ്പേയിൽ നിന്നും ഇസ്രയേലിലേക്ക് സന്ദേശം പോയത് ഇസ്രയേലിൻ്റെ മേഘത്തെ മറയുന്ന കാറ്റിൽ ചലിക്കുന്ന വിമാനങ്ങളാ യുദ്ധത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഏറ്റവും ബുദ്ധിയുള്ള രാജ്യമായി ഇസ്രായേൽ നിൽക്കുന്നു അതിൻ്റെ കാരണം ദൈവവിശ്വാസം ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവവിശ്വാസം ഇസ്രായേലിന് ചുറ്റും അറബ് രാജ്യങ്ങളാണ് സമ്പന്നമായ അറബ് രാജ്യങ്ങൾ പക്ഷേ ഒരു ഓലപ്പടക്കം പോലും ഇസ്രയേലിൽ പൊട്ടിക്കാൻ പറ്റുമല്ല ഇറാനൊക്കെ പറയും ഇസ്രയേലിനെ തകർക്കും ഒരു യുദ്ധമുണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ പത്രത്തിൽ വാർത്ത വരും ഭൂമിയിൽ പണ്ടൊരു രാജ്യമുണ്ടായിരുന്നു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ അത്രയും ശക്തമായ ഇസ്രായേൽ അതിൻ്റെ പുറകിൽ ഒരു വൃദ്ധനും വൃദ്ധയുമുണ്ട് ഇത്രയും വലിയ ശക്തിയുടെ സാമ്രാജ്യത്തിന് പിറകിൽ ഒരു വൃദ്ധൻ്റെയും വൃദ്ധയുടെയും വിശ്വാസത്തിൻ്റെ ചരിത്രമുണ്ട് അത് ആരംഭിക്കുന്നത് ബി സി ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഇന്നേക്ക് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖ് ഇറാഖിൽ അന്ന് പിടിച്ച വാക്ക് മെസ്സോപൊട്ടോമിയ മെസ്സോപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം മെസ്സോപൊട്ടോമിയ രണ്ട് നദികളുടെ ഇടയിലുള്ള കര ഒന്ന് യുപ്രഡീസ് നദി രണ്ട് ടൈഗ്രീസ് നദി നദിവിലുള്ള കര ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ് അതിനോട് ചേർന്ന് ഒരു കൊച്ചു കൂരയിൽ എൺപത് വയസ്സുള്ള അബ്രഹാമും എഴുപതുകാരി സാറായും ജീവിച്ചിരുന്നു ഇറാഖ് വാസസ്ഥലം ആടുമാടുകളും അനുജൻ ലോത്തിൻ്റെ കുടുംബമൊക്കെ വേണ്ടു പക്ഷേ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിച്ചില്ല രണ്ടുപേരും പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിനെ തരണേ കുഞ്ഞിനെ തരണേ ഒരു ദിവസം അബ്രാഹാം നദീതടത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ മണത്തരിയും ആകാശത്തിലെ നക്ഷത്രവും കാണിച്ചിട്ട് പറഞ്ഞു അബ്രഹാമെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടത്തീരത്തെ മണത്തരി പോലെ ഒരു വലിയ ജനതയെ നിന്നിൽ നിന്നും നിന്റെ ഉണങ്ങി വരണ്ട ഉദരമുള്ള ഭാര്യ സാറയിൽ നിന്നും ഞാൻ വർദ്ധിപ്പിക്കും അബ്രഹാമിൻ്റെ കണ്ണു തള്ളിപ്പോയി എൺപതാം വയസ്സിൽ ഇതെങ്ങനെ ഒക്കും ഭാര്യ സാറ വീണ്ടും മിൻവശത്തെ ഓല വാതിൽ അമർത്തി കുലുക്കി തള്ളിക്കൊണ്ട് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു എൺപതാം വയസ്സിൽ നക്ഷത്രം അമ്പിളി അമ്മാവൻ മണത്തരി മണ്ണാൻ കേട്ട എങ്ങനെ സംഭവിക്കാനാണ് ദൈവം ചോദിച്ചു സാറ നീ ചിരിച്ചോ സാറാ പറഞ്ഞ് ഇല്ല ചിരിച്ചില്ല പിറ്റേന്ന് പ്രഭാതത്തിൽ അപ്രാഹം സാറായും കൂടി യാത്രയായി വർഷം അഞ്ച് കഴിഞ്ഞു പോകുന്ന വഴിക്കെല്ലാം സാറാ അബ്രഹാമിനോട് ചോദിച്ചു എന്തിയ മനുഷ്യ നക്ഷത്രം എവിടെ പോയി മണത്തരി അനക്കൊന്നും കാണുന്നില്ലല്ലോ ഒരു വേലക്കാരി പെണ്ണില്ലേ പൊടിക്കൈ നോക്കാൻ മേലെ സാറാട് ബുദ്ധി പ്രവർത്തിച്ചു അപ്രാഹം ദാസിയായ ഹാകാരനെ പ്രാപിച്ചു ആകാ ഒരു മകനെ ജന്മം കൊടുത്തു അവർ അവന് പേരിട്ടു ഇസ്മാഹേൽ നമ്മളോർക്കും അപ്രാഹം വേറെ പെണ്ണിന്റെ പുറകെ പോയ മോശക്കാരൻ അല്ല അന്നത്തെ രീതിയിൽ ഒരു നിയമമുണ്ടായിരുന്നു ആ നിയമമില്ലായിരുന്നു സ്വന്തം ഭാര്യയിൽ ഒരു പുരുഷന് മക്കൾ ജനിച്ചില്ലെങ്കിൽ വേലക്കാരിയിൽ ജനിപ്പിക്കാം അത് മതനിയമമായിരുന്നു രാജ്യനിയമമായിരുന്നു സ്വന്തം ഭാര്യയിൽ മക്കൾ ജനിക്കാത്ത ആൾക്ക് വേലക്കാരിയിൽ മക്കളെ ജനിപ്പിക്കാം കൂലിക്കാരിയെ പറ്റിയല്ല വേലക്കാരി കൂലിക്കാരി രാവിലെ എട്ടിന് പണിയാം വന്നിട്ട് വൈകിട്ട് അഞ്ചിന് തിരിച്ചു പോകുന്ന കൂലിക്കാരി വേലക്കാരി വീട്ടിൽ നിന്നു പണിയുന്നവൾ വേലക്കാരി അങ്ങനെ നിന്നു പണിയുന്നവൾ ഹാഗാർ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അവർ അവന് പേരിട്ടു ഇസ്മായേൽ ഇസ്മായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നിലവിളി കേട്ടു ദൈവം കണ്ണുനീര് കണ്ടു ബൈബിളിൽ പേരിടുന്ന അർത്ഥം വെച്ച കളിതമാശിനു പേരില്ല ഓരോ പേരിനും ഓരോ അർത്ഥം വെച്ചാണ് ബൈബിളിൽ പേര് മോശ വലിച്ചെടുക്കപ്പെട്ടവൻ ജോസഫ് വളർത്തുന്നവൻ ഇസ്മായേൽ ദൈവം നിലവിളി കേട്ടു തോമസ് ഏരാട്ട തദ്ദേസ് നെഞ്ചറപ്പള്ളവൻ മാർഗഡ് മുത്ത ഡോണ ഗിഫ്റ്റ് അർത്ഥമുള്ള പേര് നമ്മളാണെന്ന് അർത്ഥമില്ലാത്ത പേര് വെറുതെയിരുന്ന സ്വഭാവം നമുക്കാണ് പണ്ട് പേരുകളിലറിയാം ക്രിസ്ത്യാനിയാണ് ഹിന്ദു ആണോ മുസ്ലിമാണോ ഭാസ്കരൻ ഹിന്ദു ബഷീർ മുസ്ലിം മാത്യു ക്രിസ്ത്യാനി ജാനകി ഹിന്ദു സുഹറ മുസ്ലിം മേരിക്കുടി ക്രിസ്ത്യാനി എന്നറിയാൻ പറ്റുമോ മൂന്നേ മൂന്ന് ആം പിള്ളേർ ഒന്നാമത്തവൻ അനീഷ് രണ്ടാമത്തവൻ സുനീഷ് മൂന്നാമത്തവൻ ഫിനീഷ് തീർന്നു കല്യാണിന് ഒന്നാം വർഷം ഒരു ഗംഗജനുണ്ടായി ദൈവം തന്നെ നിധി നിധി മോൾ രണ്ടാം വർഷം വേണ് വിധി വിധി മോൾ മൂന്നാം വർഷം വേണ് മതി മതി മോൾ നാലാം വർഷം ഉറക്കാപ്പുറത്ത് വേണം അയ്യോ ചതി ചതി മോൾ ഇങ്ങനെ ഇട്ടിട്ട് പോകും പേരും ഷെയ്പ്പും തമ്മിൽ ബന്ധം വേണമെന്നില്ല പേരും സ്വഭാവവും തമ്മിൽ ബന്ധം വേണമെന്നില്ല ഞാനൊരു ക്രിസ്മസിന് തൊട്ടു മുമ്പ് മൂന്നാർ ടാറ്റ എസ്റ്റേറ്റിൽ മുന്നൂറ് ജോലിക്കാരെ ധ്യാനിപ്പിക്കുകയായിരുന്നു മലയാളം പറയാന് പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും പക്ഷെ എഴുതാൻ അറിയത്തില്ല ഞാൻ ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം രാത്രി കരിക്കട്ട പോലെ കറുത്ത ഒരു തമിഴൻ ഇതിലും കറുപ്പെന്നുള്ള ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ അടുക്കൊന്നും ഒരു വെള്ളം കൊണ്ടും വെള്ളശ് ധരിച്ച് എന്നിട്ട് പറഞ്ഞു അച്ഛൻ എൻ്റെ തലേ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ കറുത്ത ഇരുണ്ട മനുഷ്യനോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്നാ അവൻ പറഞ്ഞു വെള്ളച്ചാമി എന്നാണ് പേര് കണ്ട പവർക്കെട്ടും പോലായിരിക്കുന്നു വെള്ളച്ചാമി ഇടുന്ന പേരും ഷേപ്പും തമ്മിൽ പൊരുത്തം വേണമെന്നില്ല ഇവിടെയാണ് ഇസ്മായേൽ അർത്ഥമാണ് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇസ്മയേലിനെ കിട്ടി ദൈവം നിലവിളി കേട്ടു എന്നർത്ഥം ഇസ്മയിൽ വളർന്നു വന്നു വള്ളിനക്ര വിട്ട് വണ്ടിച്ചക്രവും ഉരുട്ടി വെള്ളവും വിറവും പെറുക്കി കൊടുക്കുന്ന പരിവം ദൈവത്തിൻ്റെ കല്പന ദാസിയിൽ നിന്നും ജനിച്ചനെ ഉപേക്ഷിച്ചിട്ട് വൃദ്ധയായ ഭാര്യ സാറാടെ കൈക്ക് പിടിച്ച് യാത്ര പുറപ്പെടണം വീണ്ടും യാത്ര ആരംഭിച്ചു അബ്രഹാമിന് നൂറ് സാറാക്കി തൊണ്ണൂറ് എല്ലാ പരീക്ഷയും അസമിച്ചു മിൻവശത്തെ വരാന്തിയിൽ അബ്രഹാം ദുഃഖത്തോടെ ഇരിക്കുന്നു കുഞ്ഞില്ലല്ലോ കുഞ്ഞില്ലല്ലോ പെട്ടെന്ന് വീടിൻ്റെ പിന്നാമ്പറത്തുനിന്ന് ഒരു ശബ്ദം അബ്രഹാം നോക്കുമ്പോൾ മിസ്സിസ് സാറ കുത്തിയിരുന്നു ഓക്കാനിക്കുകയാണ് കിളിച്ചിണ്ടമ്മ കടിച്ചു പറിക്കുന്നു വാളം പുളി ചവച്ചു എന്നു പുളിയുള്ള സാലെടുത്ത് ഞൊണഞ്ഞു ഞൊഞ്ഞ് തിന്നുന്നു അപ്പം അതൊരു കാര്യം മനസ്സിലായി അടുത്ത് ചെന്നു തല തൂത്തു പുറം തിരുമി തലോടി കൊടുത്തു എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു അവിടെ നിന്ന് പേരിട്ടു ഇസഹാക്ക് ഇസഹാഖെന്ന വാക്കിൻ്റെ അർത്ഥം അവൻ ചിരിക്കുന്നു ചിരിപ്പിക്കുന്നു കാരണം പണ്ട് കൊച്ച ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ സാറാ ചിരിച്ചു അതിൻ്റെ ഓർമ്മയ്ക്ക് ഉണ്ടായ കുഞ്ഞിനിടെ പേര് അവൻ ചിരിക്കുന്നു ചിരിപ്പിക്കുന്നു തന്നെയുമല്ല പല്ലില്ലാത്ത മോണ കാട്ടി ഇസഹാക്ക് അപ്പനെ അപ്പനെയമ്മയെ നോക്കി ചിരിച്ചപ്പോൾ അതേ ക്ഷേപ്പളമോണ തിരിച്ചു കാട്ടി അവരും ചിരിച്ചു അങ്ങനെ ചിരിയുടെ രാത്രി പൂത്തിരി മത്താപ്പ് കെത്തുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ഇസഹാക്കിനെ മോറിയാമരിയിൽ ബലിയർപ്പിക്കുക ബലിവീളുമൊരുക്കി തേച്ചു മൂർച്ചവരുത്തി കത്തിയെടുത്ത് കഴുത്തിന് നേരെ ഓങ്ങി പെട്ടെന്ന് ദൂതൻ്റെ ശബ്ദം ആടിൻ്റെ കരച്ചിൽ പാണ്ടും പതകരിയും കരയും കലപ്പുമില്ലാത്ത ഒരു കൊച്ചുമുട്ടാട് അതിനെ പിടിച്ച് ബലിയർപ്പിച്ചു അപ്രാഗം വിശ്വാസികളുടെ പിതാവായി മാറി പിന്നീട് മോശ ദൈവത്തോട് ചോദിച്ചു നിന്റെ പേരെന്താ അപ്പോൾ ദൈവം എന്താ മോശേ ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ് ഇസഹാക്കിൻ്റെ ദൈവമാണ് യാക്കോബിൻ്റെ ദൈവമാണ് കാരണം അബ്രഹാമിൻ്റെ വരതിന് ശേഷം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് അബ്രഹാമിനോട് ചേർത്ത് വെച്ചാണ് മൂന്ന് വാക്കുകളാണ് ദൈവം പറഞ്ഞത് അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്താ വാക്കുകളുടെ അർത്ഥം അബ്രഹാമിൻ്റെ ദൈവമെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം അബ്രാഹം ദൈവത്തെ അനുസരിച്ചു ദൈവം അനുഗ്രഹിച്ചു പട്ടക്കാരെയും മേൽപ്പെട്ടക്കാരെയും പാപമൊഴി എന്തിനും വെറുതെ അനുസരിക്കണം ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം ഭർത്താവ് ഭാര്യയെ അനുസരിക്കണം കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം അനുസരിക്കുന്നവർക്ക് തൽക്കാലം കൊച്ചായി പോയി എന്ന് തോന്നിയാലും ആത്യന്തികമായ വിജയം അവരുടേതാണ് കാരണം അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം ദൈവപ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് വീഴ്ചകളും തകർച്ചകളും വന്നാലും അവസാനം അവരുടേതാണ് ജയം രണ്ട് ഇസഹാത്തിൻ്റെ ദൈവം എല്ലാ പ്രതീക്ഷയും അസമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം ഇസഹാക്കിന് ദൈവം ഇസഹാക്കിന് എല്ലാ പ്രതീക്ഷയും അസമിച്ചു അപ്പൻ്റെ കത്തിയിടുന്നതിൽ ആ സമയത്ത് ദൈവം പ്രവർത്തിച്ചു എല്ലാം തീർന്നുപോയി എല്ലാം അവസാനിച്ചു ഇനി രക്ഷയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഒന്നിനെക്കുറിച്ചും ഓർക്കരുത് ദുരന്തങ്ങൾ വീടിനെ വേട്ടയാടുമ്പോൾ സാമ്പത്തികമായ തകർച്ച വരുമ്പോൾ കെടുമരണങ്ങൾ സംഭവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് അപ്രതീക്ഷിത മുറിവുകൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ നൊമ്പരങ്ങൾ വരുമ്പോൾ എല്ലാം തീർന്നു എന്ന് കരുതരുത് ദൈവം പറയും ഇസഹാക്കിൻ്റെ ദൈവമുണ്ട് പ്രതീക്ഷ അശ്രമിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം മൂന്ന യാക്കോബിൻ്റെ ദൈവം എന്താ യാക്കോബിൻ്റെ ദൈവം ഒരു പച്ച മനുഷ്യൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടും അതൊന്നും നോക്കാതെ അനുഗ്രഹിക്കുന്ന ദൈവം ഒരു പച്ച മനുഷ്യൻ്റെ സകല കുറ്റങ്ങളും കുറവുകളും യാക്കോബിനുണ്ട് അതൊന്നും നോക്കാതെ ദൈവം യാക്കോബിനെ ഇസ്രായേൽ ആത്മാറ്റി ദൈവത്തോട് യുദ്ധം ചെയ്തവൻ നർത്തമുള്ള ഇസ്രായേൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ചെലതും വലുതുമായ പല കുറ്റങ്ങളും പല തകർച്ചകളും സംഭവിക്കാറുണ്ട് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദൈവം നമ്മളെ രക്ഷിക്കും ഒളിപ്പിച്ചു വെക്കും മറച്ചു വെക്കും നമ്മുടെ നല്ല മുഖം മാത്രം ലോകത്തിന് കാണിച്ചു കൊടുക്കും എന്നിൽ ഒരു യാഘോവമുണ്ട് പക്ഷെ കർത്താവ് കാണിക്കുന്നത് ഇസ്രായേൽ എൻ്റെ മുഖമാണ് ബലഹീനനാരിയാക്കോപച്ച മനുഷ്യൻ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് പക്ഷെ ദൈവം അത് കാണിക്കുകയല്ല ദൈവം അനുഗ്രഹമായി ഒരപ്പനെ കാണിക്കും പല തെറ്റുകളും സ്വകാര്യ ഒരു ഒരപ്പനാ പക്ഷേ മക്കളുടെ മുമ്പിൽ അപ്പൻ്റെ കുറവുകൾ മറച്ചു വെച്ചിട്ട് ദൈവം ഇസ്രയേലാക്കി കാണിക്കും പാലിച്ചുള്ള അമ്മയാ അത് ഒളിച്ചു വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ അമ്മയായി കാണിക്കും തകർച്ചയുള്ള അച്ഛനാ അത് മറച്ചു വെച്ചിട്ട് അനുഗ്രഹമായ വൈദികനെ കാണിക്കും അപ്രകാമിൻ്റെ ദൈവം ഇസ്സഹാക്കിൻ്റെ ദൈവം യാക്കൂവിൻ്റെ ദൈവം ജീവിതത്തിൽ നമ്മളൊക്കെ ഓർക്കണം അപ്രകാമിൻ്റെയും ഇസ്സഹാക്കിൻ്റെയും യാക്കൂവിൻ്റെയും ദൈവം എന്ന് പറയുമ്പോൾ അഞ്ച് വ്യാഖ്യാനങ്ങൾ ഈ വേദപുസ്തക ഭാഗത്തെക്കുറിച്ച് നമ്മുടെ മുൻപത്തെ പരിശുദ്ധ പിതാവ് ബനരി പതിനാറാമൻ തിരുമനസ് പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസ വിശ്വാസവർഷം ആഘോഷം ആരംഭിച്ചത് ബെനുജ് പതിനാറാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് തുടർന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ അഞ്ച് വ്യാഖ്യാനങ്ങൾ അഞ്ച് ദർശനങ്ങൾ പരിശുദ്ധ പിതാവ് നമുക്ക് തരുന്നു ഒന്ന് വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ് വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ് ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്നു മുതൽ വാക്യങ്ങൾ അബ്രഹാമെ സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും നീ ഉപേക്ഷിക്കണം ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം വിശ്വാസത്തിൽ ഉപേക്ഷയും പുറപ്പെടുവ് അബ്രാഹം രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു അഹത്തെയും ജഡത്തെയും അഹത്തെയും ജഡത്തെയും എൺപത് വർഷം വരെ വയസ്സുവരെ ഒരു പണിക്കാരനെ പോലെ പണിത് അലഞ്ഞലഞ്ഞ് അബ്രഹാമിലെ അഹംഭാവം ഞാൻ ഭാവം ഇല്ലാതായി വിശ്വാസത്തിൽ വളരണോ അഹംഭാവത്തെ ഞാൻ ഭാവത്തെ ഉപേക്ഷിക്കണം ദൈവം അതിന് അവസരം തരും ഒരു ഭർത്താവ് ഭാര്യയെ ശാസിക്കുമ്പോൾ തിരുത്തുമ്പോൾ എന്നെ തിരുത്താൻ താനാര എന്ന് ചോദിക്കരുത് എൻ്റെ അഹംഭാവത്തെ ഇല്ലാതാക്കാൻ ദൈവം ഭർത്താവിനെ ഉപയോഗിക്കുന്നു എൻ്റെ അഹംഭാവം ഇല്ലാതാക്കാൻ ഭാര്യയെക്കൊണ്ട് തിരുത്തിക്കും എൻ്റെ അഹംഭാവം ഇല്ലാതാക്കാൻ മക്കളെ കൊണ്ട് തിരുത്തിക്കും അച്ഛന്മാരായ ഞങ്ങളെ ജനം തിരുത്തുമ്പോൾ ഞങ്ങളെ തിരുത്താൻ നിങ്ങളാരാന്ന് ഒരിക്കലും ചോദിക്കരുത് ഞങ്ങളുടെ അഹംഭാവത്തെ ഇല്ലാതാക്കാൻ ദൈവം ജനത്തെ ഉപയോഗിക്കുന്നു കത്തോലിക്ക അച്ഛന്മാർക്ക് അഹംഭാവത്തിന് നല്ല വകുപ്പ് ഉള്ളവരാണ് എവിടെ ചെന്നാലും ഒന്നാം സ്ഥാനം അച്ഛൻ വന്നോ കെട്ടിക്കാൻ പറ്റും അച്ഛൻ വന്നോ മാമോദീസ നടന്നു അച്ഛൻ വന്നോ ശവോരക്ക് നടന്നു എന്ത് നടത്തുമ്പോഴും അച്ഛന് ഒന്നാം സ്ഥാനം അതുകൊണ്ട് അല്പം ഗമ വരുമ്പോൾ ദൈവം ആൾക്കാരെ ആയിരിക്കും തിരുത്താനായിട്ട് അച്ഛന്മാർക്ക് എന്തെല്ലാം ആനുകൂല്യമാണ് ഞാൻ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു നിറയെ മാങ്ങാപ്പഴം കൊണ്ടുപോകും എൻ്റെ പ്രായമുള്ള ഒരാൾ അഞ്ചാറ് മാങ്ങ ഋഷായി എന്ന് പറക്കിയാൽ ആൾക്കാർ പറയും കള്ളൻ കള്ളൻ പിടിയിലാവിനെ മാങ്ങ എടുത്തുകൊണ്ട് പോകുന്നു പക്ഷേ അച്ഛനായ ഞാൻ ഈ വേഷത്തിൽ അഞ്ചാറ് മാങ്ങ എടുത്താൽ ആൾക്കാർ പറയും ഓ പുത്തമ്പരയ്ക്കൽ അച്ഛൻ ഇത്രയും പ്രായമായിട്ടും പിള്ളകളിലൊന്നും മാറിയില്ല കണ്ടില്ല മാങ്ങയും കൊണ്ട് പോകുന്ന പോക്ക് ഇതാണ് എനിക്ക് കിട്ടുന്ന ആനുകൂല്യം എൻ്റെ പ്രായമുള്ള ആൾ ഒരു യുവതിയെ അടിമുടി സൂക്ഷിച്ചു നോക്കിയാൽ അവൾ ചെരിപ്പൂരി അടിക്കും എന്നാടോ നോക്കുന്നത് പക്ഷെ അച്ഛനായ ഞാൻ കുറേ സമയം നോക്കി അവൾ ചോദിക്കും എന്നാ അച്ഛാ വല്ലതും കാണാതെ പോയോ ഈശ്വംശിയായി സ്തുതി ആയിരിക്കട്ടെ ഇതാണ് ആനുകൂല്യം ഇപ്പം നമ്മുടെ അഹംഭാവത്തെ ഇല്ലാതാക്കാൻ ദൈവം ആരെങ്കിലുമൊക്കെ കാലാകാലങ്ങളിലായിരിക്കും ഞങ്ങൾക്ക് കപ്പൂച്ച സവി പട്ടം കിട്ടാൻ പതിമൂന്ന് വർഷം പഠിക്കണം അതിൻ്റെ അഞ്ചാം വർഷം പുറത്തു പോകാൻ പറ്റിയല്ലാത്ത നൊവിഷ്യെ ഒരു മതിലിനുള്ളിൽ ഒതുങ്ങി കഴിയണം പ്രാർത്ഥനയും വായനയും പണിയും ഒക്കെയായിട്ട് എൻ്റെ ആ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മൂവാറ്റു ആയിരുന്നു അതിൻ്റെ ആറാം മാസം ഒന്നാം ദിവസം എല്ലാവരെയും പുറത്തിറക്കി വിടും വായൽ വെട്ടി വാട്ടിക്കോട്ടി ഒരുപതി ചോറ് അഞ്ച് രൂപ അന്ന് വിലയുള്ള കാലം പോക്കറ്റ് മണി ഒരു സൈക്കിളും എടുത്തു തരും രാവിലെ ഏഴ് മണിക്ക് പോകാം വൈകിട്ട് ആറ് മണിക്കകം തിരിച്ചു വന്നാൽ മതി ഞങ്ങൾ ബാച്ചിൽ പന്ത്രണ്ട് പേരാണ് എല്ലും പോയി പതിനൊന്ന് പേരും വൈകിട്ട് ആറുമണിയായപ്പോൾ തിരിച്ചു വന്നു ഒരാൾ മാത്രം വന്നില്ല മെലിഞ്ഞ് ഉണങ്ങിയ ഒരു ശമാശ സുപ്പിയച്ച നനച്ചത് മുട്ട വെച്ചാൽ വേകും കക്ഷി എവിടെ ചെന്ന് കണ്ടുപിടിക്കുന്നു രാത്രി എട്ടര ആയപ്പോൾ ഈ സഹോദരൻ സൈക്കിളും തളി വരുന്നു കാരണം ടയർ പഞ്ച റിമ്മു വളഞ്ഞ് ടയർ പഞ്ചറായി ചോട്ടിയപ്പോൾ സൈക്കിൾ റിമ്മു വളഞ്ഞു പോയതാണ് പറഞ്ഞിട്ട് കാര്യം ഒന്നെങ്കിൽ വന്ന അനുവാദം മേടിച്ചിട്ട് പോയി സൈക്കിൾ കൊണ്ടുവരണം അല്ലെ ഫോൺ പിടിച്ച് പറയാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു അത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഞങ്ങൾക്ക് നെൽപ്പാടത്ത് പണിയാണ് ഉപവാസ ദിവസമാണ് പാടം കളിച്ച് നെല്ല് നടണം ഇളക്കി ഞങ്ങളുടെ പണിയാണത് അന്ന് ഉപവാസ ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെ ഉപ്പുമാവ് കട്ടൻ കാപ്പി ഉച്ചയ്ക്ക് തിളപ്പിച്ച ജീരക വെള്ളം നാല് മണിക്ക് കാലി ചായ രാത്രി എട്ട് മണിക്ക് ചൂട് കഞ്ഞി ചെറുപേര തോരൻ കഞ്ഞി മാങ്ങ പപ്പടം ചൂടത് അത് വെള്ളിയാഴ്ചത്തെയായിട്ടാണ് ഞങ്ങളെല്ലാവരും പണി കഴിഞ്ഞ് നാലരയ്ക്ക് വന്നു പതിനൊന്ന് പേരെ കയറ്റി വിട്ടു തലേദിവസം വരാൻ വൈകി സമയം തെറ്റിച്ച ആൾക്കൊരു ശിക്ഷ എന്താണ് ശിക്ഷയെന്ന് ചോദിച്ചാൽ ആശ്രമത്തിൻ്റെ അകത്ത് ഉപയോഗിക്കാത്ത പഴയൊരു നിലവിളക്കുണ്ട് ക്ലാവ് പിടിച്ച് പച്ച പുൽത്തുകടി പോലെ നിറം മാറിയ ഒരു നിലവിളക്ക് വാഴയിലേയും ചാരവും കയറും കൊടുത്തിട്ട് പറഞ്ഞു ഈ ക്ലാവും കൂടെ തേച്ച് കഴുകിയിട്ട് ബ്രദർ അകത്തേക്ക് പോയാൽ മതി ഒരു ശിക്ഷ ഞങ്ങൾക്ക് സങ്കടമുണ്ട് കൊമ്പനാന ചവിട്ടിയാ ഭാഗത്ത ക്ലാവ് കുടക്കമ്പി പോലെ ഉണങ്ങിയ ആൾക്ക് എന്നെടുക്കാൻ പറ്റും ഞങ്ങൾ നോക്കി നിന്നു അത്ഭുതമേ അത്ഭുതം ഈ സഹോദരൻ കുത്തിയിരുന്ന് ഒരു തിരുമ ഒരു ഉരുമ ഒരു മിനുക്കം ഒരു വിടുത്തം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വിളക്കിൻ്റെ ക്ലാവല്ലാം പോയിട്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണം പോലെ നിലവിളക്ക് തിളങ്ങാൻ തുടങ്ങി ഞങ്ങൾ രാത്രിയിൽ ഉല്ലാസ സമയത്ത് ഈ ബ്രദറിനോട് ചോദിച്ചു ഇത്രയും ആരോഗ്യമില്ലാത്ത നീ എങ്ങനെ രണ്ട് പിടുത്തത്തിന് ഈ നിലവിളക്കിൻ്റെ ക്ലാവ് കളഞ്ഞത് അവൻ പറഞ്ഞു ആരോടും പറയേണ്ട സുപ്പീർ അച്ഛൻ്റെ മോന്തയാ ഒറ്റ പിടുത്തം പിടിച്ചപ്പം ക്ലാവും പോയി ചെളിയും പോയി കരിയും പോയി എന്തിനാ അനുഭവം തരിക അകത്തെ ഇല്ലാതാക്കാൻ വിശ്വാസത്തിൽ വളരണോ തലക്കനും ഞാൻ ഭാവം പോണം എളിമപ്പെടണം അബ്രാഹം അകത്തെ ഉപേക്ഷിച്ചു അകത്തേ മാത്രമല്ല അദ്ദേഹം ജഡത്തെ ഉപേക്ഷിച്ചു അകത്തെയും ജഡത്തെയും എൺപതാം വയസ്സിൽ സ്വന്തം വേഗത്ത് നോക്കിയപ്പോൾ വയറിങ്ങിനുള്ള വയർ തെളിഞ്ഞിരിക്കുന്ന നിൽക്കുന്ന പോലെ കുറെ ഞരമ്പ് സാറാടെ മൂത്തോട്ട് നിക്കിയപ്പം ഉണങ്ങിയ കശുവണ്ടി പോലെ ഒരു മോന്ത സാറായിലും വകുപ്പില്ല അപ്രകാമിലും വകുപ്പില്ല ദൈവത്തിൻ്റെ കരുതിൽ മാത്രം വകുപ്പ് വിശ്വാസത്തിൽ വളരുന്നവർ അകത്തെ ഉപേക്ഷിക്കുന്ന പോലെ ജലത്തെ ഉപേക്ഷിക്കണം ദേഹത്തെക്കുറിച്ച് അമിതമായി വ്യക്രത വെച്ചുകൊണ്ടിരിക്കല്ല ചിലർക്ക് ദേഹമൊന്നു വെച്ചാൽ എന്തൊരു ശ്രദ്ധയാ രണ്ട് ചുമച്ചാൽ മതി ഓ ടി വി ആരംഭമാണോ ഇല്ലയോ ചുമയ്ക്കുന്നു ഒന്ന് വയർത്താൽ മതി പ്രഷറാണോ ഒരു ഞരമ്പ് തെറ്റിയാൽ മതി അറ്റാക്ക് ആണോ എന്തോ ഒരു ടെൻഷനാണ് ഊരിയിട്ട് നൈറ്റിയിലൂടെ രണ്ടു ഉറുമ്പ് കയറി പോയാൽ മതി അയ്യോ ഉറുമ്പ് കയറി കയറി പോകുന്നു ഷുഗറിൻ്റെ ആരംഭമാണോ അല്ലയോ ഭയങ്കര ടെൻഷൻ ഒരു കാര്യം ഓർത്തോണം ഹിന്ദുവിൻ്റെ ശരീരം തീ നാളങ്ങൾ നക്കിയെടുക്കും മുസൽമാൻ്റെയും ക്രിസ്ത്യാനിയുടെയും ശരീരം പുഴുക്കൾ തിന്നു തീർക്കും നമ്മുടെ ശരീരം ഒരു നാളിൽ പുഴുക്കൾ തിന്നു തീർക്കും നല്ല സുന്ദരി പെണ്ണുങ്ങളെ പള്ളിയിൽ കാരയൊക്കെ കയറി ധ്യാനം കഴിഞ്ഞ് പോകുന്ന കണ്ടാത്തോന്നും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് ഹൈഹീലിൽ ചെരി പോകിയിട്ട് നല്ല നെയ്റോസ്റ്റ് പോലുള്ള സാരിയുടെ വിശദീകരിക്കുന്ന കണ്ടതൊന്നും ഇവളാണ് ഗബ്രിയേൽ മാലകാരുടെ സഹോദരി ആ രീതിയിൽ പോവുക അങ്ങനെ പോകുമ്പോൾ ഈ സിമിത്തേലിരുന്ന കുറേ പുഴുക്കൾ നിങ്ങളെയൊക്കെ നോക്കി ചിരിക്കുന്നു എന്നാ പറഞ്ഞതുകൊണ്ടോ ഓഹോ എൻ്റെ നാളത്തെ പല കാര്യം നടന്നു പോകുന്ന പോക്കുകയുണ്ടല്ലേ ഇതാണ് ജീവിതം ഇപ്പം അകത്തെയും ജലത്തെയും നമ്മൾ മറക്കണം എൻ്റെ കൂടെ ഒരച്ഛൻ നൂറ്റി പതിനേഴ് കിലോ അഞ്ഞൂറ് ഗ്രാം അച്ഛൻ്റെ വയറ് കണ്ടാൽ കപ്പ പാടുന്ന ചെമ്പ് പോലെ മടിഞ്ഞു കിടക്കുന്നു ഈടെ അച്ഛൻ പറഞ്ഞു ജോസഫ് അച്ച ഇനി മേലിൽ ദൈവസ്നേഹം വർണ്ണിച്ചിടാനുള്ള പാട്ട് ഞാൻ പാടുകയില്ല ഞാൻ ചോദിച്ചു അതെന്താ എൻ്റെ അച്ഛു ഈ വയറേ നോക്കി എങ്ങനെ പാടും സ്വന്തമായി ഒന്നുമില്ല ഇത്രയൊക്കെ ആയി പോയില്ലേ ഇതിൻ്റെ അച്ഛന് അണപ്പ് കിടപ്പ് ശ്വാസം മുട്ടൽ ഡോക്ടർ അച്ഛനെ പരിശോധിച്ചിട്ട് പറഞ്ഞു ആറ് മാസം കൊണ്ട് പതിനേഴ് കിലോ തൂക്കം അച്ഛൻ കുറച്ച് നൂറ് കിലോയിൽ എത്തണം അങ്ങനെ എത്തിയാൽ മണ്ണിൽ വെച്ച് പുഴുങ്ങുന്ന ഒരു ചികിത്സയുണ്ട് ആ ചികിത്സയിലേക്ക് കൊണ്ടുപോകുന്നു എന്നിച്ച് പറഞ്ഞു അച്ഛൻ പകൽ ഉറങ്ങല്ലേ രാത്രി ഉറക്കം വരുമ്പം കിടക്കുക ഉറക്കം വിടുമ്പോൾ ചാടി ചെയ്യുന്നിടണം പിന്നെ ചുമ്മാ കിടങ്ങല്ലേ നാല് നേരത്തെ ഭക്ഷണം എട്ട് നേരങ്ങളിലായി ചവച്ചരച്ച് ഭക്ഷിക്കണം അങ്ങനെ ഓരോ ദിവസവും നൂറ് രാം നൂറ് രാവിലും കുറയുമെന്ന് നോക്കുക അങ്ങനെ കുറഞ്ഞ് പതിനേഴ് കിലോ കുറയുമ്പോൾ അച്ഛൻ വരിക മണ്ണിൽ വെച്ച് പുഴുങ്ങുന്ന പ്രകൃതിയുടെ ചികിത്സ തൂക്കം നോക്കാൻ വേണ്ടി ഒരു ത്രാശം കൊടുത്ത് സ്വയം തൂക്കം നോക്കുക അച്ഛൻ ത്രാശ കൊണ്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു ഡോക്ടർ അത് വിജയിക്കുകയല്ല അതെന്താ വയറ് കാരണം ത്രാശയിലെ അക്കം കാണാൻ മേലെ അതാണ് രസനം ഡോക്ടർ പറഞ്ഞു പോട്ട് കയറി നിൽക്കുമ്പം തൂക്കം വിളിച്ചു പറയുന്ന ത്രാശ കൊണ്ട് ഇലക്ട്രോണിക് ത്രാശ് കയറി നിന്നാൽ മതി നമ്മുടെ തൂക്കം ത്രാശ് പറഞ്ഞോളൂ അങ്ങനെയൊരെണ്ണം മേടിക്ക് അച്ഛൻ അങ്ങനെ അങ്ങനെയൊരെണ്ണം മേടിച്ചു രണ്ടാം ദിവസം പറഞ്ഞു അത്രയും കൂടെ പറ്റി അതെന്താ ഞാൻ കയറുമ്പളെ ത്രാശ് പറയുക ദേവി ഒരു സമയം ഒരാളെ കയറാവൂ ഒരാളെ കയറാവൂ ഇപ്പം എത്ര വണ്ണുകൊണ്ട് വയറുണ്ടെങ്കിലും ഈ ഭൂമിയിൽ പുഴിവിൻ്റെ പലഹാരങ്ങൾ അതിനപ്പുറത്തേക്ക് നമ്മളാരും പോകുന്നില്ല അപ്പോൾ അകത്തെയും ജലത്തെയും നമ്മൾ ഉപേ മറക്കണം ഉപേക്ഷിക്കണം ഒപ്പം പുറപ്പെടണം വിശ്വാസ ഉപേക്ഷയും പുറപ്പെടുവാ ദൈവം പറഞ്ഞ സമയത്ത് പറഞ്ഞ വഴിയിൽ അപ്രാഹം പുറപ്പെട്ടു പറഞ്ഞ സമയത്ത് പറഞ്ഞ വഴിയിൽ അപ്രാഹം പുറപ്പെട്ടു നമ്മുടെ ജീവിതത്തിലും ദൈവം പുറപ്പെടാൻ പറയും അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും പുറപ്പാട് സ്ഥലം മാറ്റമാണ് അധികാരി പറയുമ്പോൾ പെട്ടിയും പ്രമാണവും നൂക്കി നമ്മളൊക്കെ പോയേ വെച്ചു അങ്ങനെ പോകാതെ നിൽക്കുന്നത് കന്യാസിയുടെ ഉപ്പായം ഇട്ടാലും അത് ലോകത്തിൻ്റെ ആളാണ് ദൈവത്തിൻ്റെ അരൂപി അല്ല ചൈതന്യമല്ല അടുത്ത കാലത്ത് വാർത്താ ചാനലുകളിൽ ചില ശിശേഷന്മാരൊക്കെ സ്ഥലമാറ്റം അനുസരിക്കുകയില്ല എനിക്കിവിടെ തന്നെ നിൽക്കണം എനിക്ക് വണ്ടി വേണം വള്ളം വേണം ഇവിടെ തന്നെ നിൽക്കണം അത് സഭയുടെ പാരമ്പര്യമല്ല വിശ്വാസത്തിൽ ഉപേക്ഷയും പുറപ്പാടും ഈ പുറപ്പാട് നിങ്ങൾക്കുമുണ്ട് നിങ്ങളുടെ കുടുംബത്തിലാണ് പുറപ്പാട് നിങ്ങൾക്ക് സ്ഥലമാറ്റമില്ലല്ലോ എവിടെയെല്ലാം കേട്ടിട്ടുണ്ടോ രണ്ട് വർഷം തോമസ് മൂന്ന് വർഷം മാത്യു നാല് വർഷം ലാസ്റ്റർ അങ്ങനെ മാറി മാറി താമസിക്കാൻ പറ്റുമോ പറ്റിയല്ലോ രണ്ട് വർഷം ഏലിയാമ മൂന്ന് വർഷം ലിസമ്മ മൂന്നര വർഷം മിനിമോൾ അങ്ങനെ പോകാൻ പറ്റിയല്ല നിങ്ങളുടെ പുറപ്പാടെന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തിൽ നിന്നും പാർട്ട്നറുടെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ കെട്ടിച്ചു വിടുന്ന വീടിനോട് പൊരുത്തപ്പെടണം അതാണ് പുറപ്പാട് കല്യാണം കഴിഞ്ഞ് വന്നിട്ടും പിന്നെയും അവൾക്ക് അവിടെ അമ്മയും അവിടെ അപ്പനും അവിടെ ആങ്ങളെയാണെങ്കിൽ കൂതാശ ജീവിതത്തിൽ പരാജയപ്പെട്ട സ്ത്രീയാണ് കല്യാണം കഴിച്ച പിന്നെ എൻ്റെ കെട്ടിയവൻ കെട്ടിവൻ്റെ അമ്മ കെട്ടിയവൻ്റെ അപ്പൻ കെട്ടിവൻ്റെ വെങ്ങന്മാർ സഹോദരന്മാർ ആ രീതിയിൽ വളർന്നില്ലെങ്കിൽ ഡൈവോഴ്സുകളും ദാമ്പത്യ തകർച്ചകളും ഉണ്ടാവും ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ മാതാപിതാക്കൾ വിട്ടു ഭാര്യയോട് ചേരും കല്യാണം കഴിച്ച പിന്നെ അമ്മയുടെ ഭക്ഷണം പിടിച്ച് ഭാര്യയെ ഒറ്റപ്പെടുത്തരുത് പിന്നെ അമ്മയല്ല ഭാര്യയെ പ്രധാനപ്പെട്ടത് ചില കുടുംബത്തിൽ ഒറ്റപ്പുത്ത അമ്മ വിട്ടുകൊടുക്കുകയല്ല കുടുംബം തകർക്കുന്ന തള്ളമാരെ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു ഭാര്യയ്ക്ക് ഒന്നാം സ്ഥാനം അത് കഴിഞ്ഞ് അമ്മയേ ഉള്ളൂ പെങ്ങളുള്ളൂ അപ്പനുള്ളൂ ആരും ഉള്ളു പുരുഷൻ മാതാപിതാക്കളെ വിട്ടു അതിൻ്റെ അകത്ത് അവരെ ഉപേക്ഷിച്ചെന്നല്ല സ്നേഹപൂർവ്വം അവരുമുണ്ട് ആ കൂട്ടത്തിൽ അവളുമുണ്ട് അപ്പം ഈ ഒരു രീതി അതാണ് പുറപ്പാട് ചില കാര്യം വെറുതെ ആണെങ്കിൽ സഹിക്കേണ്ടി വരും അമ്മയും ഭാര്യയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാണ് വിശ്വാസിക പുറപ്പാട് വിശ്വാസ ഉപേക്ഷയും പുറപ്പാടുമാണ് രണ്ട് വിശ്വാസം ഇരുട്ടിലേക്കുള്ള എഴുത്തുചാട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എഴുത്തുചാട്ടമാണ് എന്താണ് ഇരുട്ട് മുമ്പിലൊന്നും വ്യക്തമല്ല നാളെ എന്തൊന്നും വ്യക്തമല്ല വ്യക്തമല്ലാത്ത ഒന്നിലേക്ക് ഒരു ചാട്ടം അബ്രഹാമിനെ സംബന്ധിച്ച് ഇസഹാക്ക് ജനിക്കുന്നവരെ സ്വന്തം മരണശേഷം ശേഷക്രിയക്കൊരാളില്ല ഒന്നും വ്യക്തമല്ല ഒന്നും വ്യക്തമല്ല നമ്മളത് ഇരുട്ടിലേക്ക് എടുത്ത് ചാടുന്നവരാ എപ്പോഴും അതെ കരണ്ട് പോകുമ്പോൾ ഇരുട്ടത്ത് ലാമ്പും തീപ്പെട്ടിയും തപ്പിപ്പോവും പഴുതാര കടിക്കാം പാമ്പ് കടിക്കാം പല്ല് കടിക്കാം ഒരു വിശ്വാസം ഇരുട്ടത്ത് അങ്ങനെ നടക്കുക ഇരുട്ടത് ഇരുട്ടിലേക്കുള്ള എടുത്ത് ചാട്ടും ഒരു ഡോക്ടർ പറയുന്ന വിശ്വസിച്ച് ആ മരുന്നും കഴിക്കും ഇരുട്ടിലേക്ക് എടുത്ത് ചാടും എന്തും ഇപ്പോൾ തന്നെ നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് എവിടുന്നതിൽ കയറി വരും തമ്പുരാനും മാത്രം അറിയാം എങ്കിലും നമ്മളങ്ങനെ നടക്കുന്നു അത്യാവശ്യം മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും ഒരു അർത്ഥമില്ല ഇതി വൈകാരിക ഒരു പക്ഷം തുണി കെട്ടി വെച്ചാൽ കൊറോണ വൈറസ് തീരുമോ അത് ചെവി ചെവിക്കൂടെ വരാം അത് കാറ്റിലൂടെ വരാം നമ്മളാണല്ലോ ഈ സാധനം മൂക്കേ വെക്കുന്നു മേശപ്പുറത്ത് വെക്കുന്നു വേർപ്പ് തുടയ്ക്കുന്നു പിന്നെയും വെക്കുന്നു അങ്ങനെ വെക്കാനുള്ള സാധനമൊന്നുമല്ല വളരെ നീറ്റായിട്ട് വെച്ചാൽ ചെറിയ പ്രതിരോധമുള്ളെങ്കിലും നമ്മളങ്ങ് വിശ്വസിക്കുന്നു വരികയല്ല അവിടെ ഇവിടെയും കേട്ടാലും എനിക്ക് വരികയല്ല ഇരുട്ടിലേക്കുള്ള എഴുത്തുചാട്ടം ജീവിതത്തിൽ ദൈവം നോക്കിക്കോളും എന്നുള്ള ഉറപ്പ് നമുക്ക് ആവശ്യമാണ് തമ്പരാൻ കാത്തോളും എന്നുള്ള ഉറപ്പ് നമുക്ക് ആവശ്യമാണ് ആ ഉറപ്പാണ് വിശ്വാസം വിശ്വാസം ഇരുട്ടിലേക്കുള്ള എഴുത്തുചാട്ടമാണ് മൂന്ന് വിശ്വാസം ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വെക്കലാണ് വിശ്വാസം അബ്രഹാമിന് ആശ്രയം വെക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ ലോകത്തെവിടെ ആശ്രയം വെച്ചാലും നിരാശയാണ് ഫലം നിരാശയ ഫലം ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവും മക്കളും അല്പം മുഖം മാറി സംസാരിച്ചാലും സഹിച്ചു നിൽക്കാൻ പറ്റും ദൈവത്തിൽ ആശ്രയം വെക്കുന്ന അപ്പന് ഭാര്യയും മക്കളും അല്പം മുറിപ്പെടുത്തിയാലും പിടിച്ചു നിൽക്കാൻ പറ്റും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന അച്ഛന് ജനം മൊത്തം എതിർത്താലും സഹിച്ചു നിൽക്കാൻ പറ്റും ദൈവാശ്രയമാണ് പ്രധാനപ്പെട്ടത് ഞാൻ എൻ്റെ ശബ്ദത്തിൽ അമിതമായ ആശ്രയം വെച്ചോ ശബ്ദം പോയാൽ തളരും ഒരു ഭർത്താവിൽ അമിതമായ ആശ്രയം ഒരു സ്ത്രീ വെച്ചോ ഭർത്താവിൻ്റെ മട്ടു മാറുമ്പോൾ വാടും ഭാര്യയിൽ അമിതമായ ആശ്രയം വെച്ചോ അവിടെ പാവം മാറുമ്പോൾ തളരും കുഞ്ഞുങ്ങളിൽ അമിതമായ ആശ്രയം വെച്ചോ ശൈലി മാറുമ്പോൾ മാതാപിതാക്കൾ കരഞ്ഞു പോകും എൻ്റെ സ്വരത്തിൽ അമിതമായ ആശ്രയം വെച്ചാൽ അത് പോയാൽ ഞാൻ ഇരുന്നു പോകും രണ്ടായിരം ആണ്ടിൽ അമേരിക്കയിൽ മിലേനിയം ഇരിൽ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ആദ്യമായിട്ട് തന്നെ ധ്യാനിപ്പിക്കാൻ കൊണ്ടിരും രാത്രി പകലായ സമയവ്യത്യാസം ഭയങ്കരമായി ഇരുട്ടത് മൂന്ന് ദിവസങ്ങളിൽ അഞ്ച് മുതൽ ഒൻപത് വരെയാണ് ധ്യാനത്തിൻ്റെ സമയം ഓരോ ദിവസവും പ്രസംഗം കേൾക്കാൻ വേണ്ടി ആൾക്കാരുടെ അംഗസംഖ്യ വർദ്ധിച്ചു ഞാൻ ബലം പിടിച്ച് പ്രസംഗിച്ചു സ്വരം തീരെ അങ്ങ് പോയി അവസാനമായപ്പോൾ വെള്ളം കുഴിച്ച് തിരുമി ചൂടാക്കിയാൽ അല്പം ശബ്ദം വരും പ്രസംഗം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി അപ്പോൾ എൻ്റെ സഭയുടെ അധികാരിയായ അച്ഛൻ പറഞ്ഞു അച്ഛൻ അല്പനാൾ വിശ്രമിക്കണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് കൊല്ലം കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കനകരാജ് അറബ് രാജ്യങ്ങളിൽ നിന്ന് വരെ അദ്ദേഹത്തെ കാണാൻ വരും അദ്ദേഹത്തെ പോയി കാണാൻ പറ്റും ഡോക്ടർ കനകരാജ് എന്നെ പരിശോധിച്ചു രണ്ടായിരം ആണ്ടിലാണ് അദ്ദേഹം പറഞ്ഞു അച്ഛൻ്റെ തൊണ്ടയ്ക്ക് അസുഖമൊന്നുമില്ല അമിതമായി സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തലമ്പ് വന്നു പോളിപ്പ് വന്നു സ്വരം അടഞ്ഞുപോയതാണ് തിങ്കളാഴ്ച വൈകുന്നേരം അച്ഛൻ അഡ്മിറ്റ് ചെയ്യപ്പെടണം ചൊവ്വാ രാവിലെ മരുന്ന് പേരുടെ മരിപ്പിക്കും ലേസർ ഉപകരണം കൊണ്ട് അത് ചുരണ്ടിയെടുക്കും ചുരണ്ടിയെടുക്കുന്ന സാധനം ബയോപ്സിക്ക് അയച്ചു കൊടുക്കും ഉച്ച കഴിഞ്ഞ് ഒരു ബോളൈസിലീൻ തരും അതും കഴിച്ചിട്ട് അച്ഛനെ ഭരണജ്ഞാനത്തിന് പോകാം അഡ്മിറ്റ് ചെയ്തു മരപ്പിച്ചു എടുത്തു ബയോഫിസിക്ക് അയച്ചു കൊടുത്തു ബോളൈസിലീൻ തന്നു ഞാനോ തിന്നു ഭരണജ്ഞാനത്തേക്ക് പോന്നു പോരുമ്പം ഡോക്ടർ പറഞ്ഞു അമിതമായ ശബ്ദത്തിൽ അടുത്ത ഒരു മാസം സംസാരിക്കാതിരിക്കാൻ അച്ഛൻ ശ്രദ്ധിക്കണം എൻ്റെ ആശ്രമ സുപീർ പറഞ്ഞു രണ്ട് മാസത്തേക്ക് ഒന്നും മെള്ളണ്ട അച്ഛൻ സീഡിയിൽ പാട്ട് കേൾക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക പ്രസംഗവും ഒരുങ്ങുക ടെലിഫോൺ വരുമ്പോൾ മറുപടി പറയാൻ വേണ്ടി ഒരു ടെലിഫോൺ ബോയിയേയും തന്നു ആൾക്കാർ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ജോസഫ് ബച്ചൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ച് കാത്തിരിക്കുകയാണ് കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം പതിനഞ്ച് ദിവസമായി ടെലഫോൺ പകുതിയായി മൂന്നാഴ്ചയായി ടെലിഫോൺ നിശ്ചലമായി ഒരു മാസമായപ്പോൾ ശവവടക്കും നാൽപ്പത്തൊന്നും കഴിയുപോലെയായി എന്നെ പരിചയമുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും ആത്മാരും പറഞ്ഞു തുടങ്ങി നല്ല അച്ഛനും ധ്യാനമൊക്കെ ആരി ഇതിനുള്ള മനുഷ്യന്മാരുടെയൊക്കെ കാര്യം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി വീണ്ടും സ്വരം തിരിച്ചു കിട്ടി പഴുതിനേക്കാൾ ശബ്ദത്തോടെ പ്രസംഗിക്കാനും ഓടാനും തുടങ്ങി ഇവിടെയാണ് വിശുദ്ധ ബൈബിളിൻ്റെ നടുവിലത്തെ വചനം മനപ്പാഠമാകണം എല്ലാവരും ഈ ധ്യാനത്തിൽ മറ്റൊന്നുമില്ല വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ പുതിയ നിയമങ്ങളുടെ നടുവിലത്തെ വചനം ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി അവസാന പുസ്തകം വെളിപാട് നടുവിലത്തെ പുസ്തകം സങ്കീർത്തനം ബൈബിളിൻ്റെ നടുവിലത്തെ പുസ്തകമാണ് സങ്കീർത്തനം ബൈബിളിൻ്റെ ഒത്ത നടുവെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം ഒന്നാം തിരുവചനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ച് അവിടെയാണ് പറയുക യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചെ നിൽക്കും ഏറ്റവും വലിയ ഉറപ്പ് ദൈവകരങ്ങളിലാണ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കല ആശ്രയിക്കല ഒന്ന് ഉപേക്ഷയും പുറപ്പാടുമാണ് രണ്ട് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ് മൂന്ന് ദൈവത്തിനുള്ള പൂർണ്ണമായ ആശ്രയം വയ്ക്കാം നാല് വിശ്വാസമെന്ന് പറയുന്നത് ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് അതാണ് പറയുക അബ്രഹാമെ ഇസ്മയേലിനെ ഉപേക്ഷിക്കുക ഇസ്മായേൽ ദൈവത്തിൻ്റെ വാഗ്ദാനം അല്ല ദൈവത്തിൻ്റെ വാഗ്ദാനം വന്ധ്യയും വൃദ്ധയുമായ നിന്റെ ഭാര്യ സാറാ നിർബന്ധിച്ച് ഒരു പുത്രനെ പ്രസവിക്കും പിന്നെ സാറാടെ ബുദ്ധിയാണ് പറഞ്ഞത് ബുദ്ധിയായി ഞാൻ പ്രസവിച്ചില്ലെങ്കിലോ പക്ഷെ നിന്ന് ഇസ്മയിൽ ജയിച്ച ദൈവം അവരെയും കരുതി ദൈവം പറയുന്നുണ്ട് അവർ മരുഭൂമിയുടെ അധിപരായിരിക്കും മരുഭൂമിയിലായിരിക്കും പിന്നീട് മുസ്ലിങ്ങൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഖുറാൻ രചിച്ചപ്പോൾ അവർ കൂട്ടിച്ചേർത്ത വ്യാഖ്യാനമാണ് മരുഭൂമിയുടെ മക്കളായ ഞങ്ങൾ ഇസ്മയിലിയരാണ് അത് അബ്രഹാമിൻ്റെ മക്കൾ അതുകൊണ്ടായിരുന്നു വിജാതീയ കാഴ്ചപ്പാട് കൂട്ടിച്ചേർത്ത കഥയാണ് ശരിക്കും പഠിക്കുമ്പോൾ ഈ ഇസ്മയിലും ഇസ്മയിലും തമ്മിൽ ബന്ധമില്ല ബൈബിൾ പഠനങ്ങളിൽ ചരിത്രത്തിൻ്റെ പഠനങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ലേഖനങ്ങൾ എന്ന് വായിക്കാൻ കിട്ടും അപ്പോൾ ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ച നമ്മുടെ ദൈവം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും രഹസ്യങ്ങൾ മറച്ചു വച്ച് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവമാണ് ബുദ്ധിക്കപ്പുറത്തേക്ക് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത് ഒരു മാരകമായ രോഗം വന്നു ബുദ്ധി കൊണ്ട് ചിന്തി ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കി രോഗത്തിൽ വളരരുത് മക്കളെ മക്കളെക്കുറിച്ചുള്ള പ്രശ്നം ചുമ്മാ ചിന്തിച്ച് ചിന്തിച്ച് നാളെ പിള്ളേരായിത്തരും അങ്ങനെ കുറക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിന് കൊടുക്കുക ബാക്കി തമ്പുരാൻ നോക്കും ആ ചിന്തയാവശ്യം ബുദ്ധിക്കപ്പുറത്തേക്ക് വളരുക അതാണ് വിശ്വാസം ബുദ്ധിയുടെ തരത്തിനപ്പുറത്തേക്കുള്ള ഒരു വലിയ വളർച്ച എൻ്റെ ഒരു ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് പരനങ്ങാനും അസി ധ്യാനമന്ദിരത്തിൻ്റെ ടെറസ്സേന്ന് നീട്ടി അടിച്ചാൽ കണ്ടുപറലോങ്ങ് ദൂരെ അൽഫൻസാമ്മയുടെ കലറേസിൽ നിന്ന് മുട്ടുന്ന വെട്ടമുള്ള ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ഒരു രാത്രിയിൽ ആ ടോർച്ചുമായി ഞാൻ ആശ്രമത്തിൽ ടെറസേ കയറി ടോർച്ച് ആകാശത്തിലേക്ക് നീട്ടി അടിച്ചു കൂടുതൽ അച്ഛന്മാർ ചോദിച്ചു എന്താ ജോസഫ് വെച്ചാൽ ഈ തപ്പുന്നത് ഞാൻ മിണ്ടാതിരി വല്ല ഉൽഖങ്ങാനും പോന്നുള്ള ബ്രൈറ്റ് നൈറ്റ് ടോർച്ച് പക്ഷേ ഞാൻ അടിച്ചു നോക്കുക ബ്രൈറ്റ് നൈറ്റ് ടോർച്ചിന് കള്ളറ വരെ പോകാം ഉത്കേയുടെ ലോകത്ത് പോകാൻ പറ്റുമേലാ ഞാൻ അഡ്വക്കേറ്റ് ആകാം എൻജിനീയറാകാം ഡോക്ടറാകാം സയൻറ്റിസ്റ്റാകാം പൊളിറ്റീഷ്യനാകാം അധ്യാപകനാകാം നല്ല അറിവും പെടുത്തോക്കാണ് പക്ഷെ അറിവും പെടുത്തുമെല്ലാം വെറും ബ്രൈറ്റ് നൈറ്റ് ടോർച്ച് പോലെ കുറേ ഭാഗത്ത് കൊള്ളാം ദൈവത്തിലേക്ക് എത്താൻ അതിന് കഴിവില്ല അതിന് കഴിവില്ല അതുകൊണ്ടാണ് എത്ര പഠിത്തവും അറിവുള്ള വലിയവരാണേലും ചുമ്മാ ബൈബിള് സഭാവിശ്വാസങ്ങളെ വിമർശിക്കരുത് നമുക്ക് പറ്റാത്ത കാര്യം ചുമ്മാ വിശ്വസിച്ചാൽ മതി പറ്റുന്ന കാര്യങ്ങളെ വിമർശനത്തിന് വിധേയമാക്കാവൂ അല്ലാത്ത വെറുതെ വിടുക കാരണം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം ഭൗതിക തലത്തിന് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം ഇപ്പം നമുക്ക് ചില കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും ചുമ്മാ വിശ്വസിക്കണം ഒരു അപ്പനും അപ്പനും മോനും ഇവന് വയസ്സ് ഇരുപത്തി മൂന്നായി ഷെയർ ആയിട്ട് ലക്ഷം രൂപ ഇവന് വെച്ചിട്ടുണ്ട് പപ്പം കൊടുക്കുന്നില്ല ഒരു സമയമാകുമ്പം കൊടുക്കാവുന്ന അവൻ നിർബന്ധിച്ചു എൻ്റെ ഷെയർ എനിക്ക് എത്രയും നേരത്തെ തന്നെ തരണം അപ്പം പറഞ്ഞു മോനെ ഇത്രയും തുക മേടിക്കാനുള്ള പവർ നിനക്കില്ല എന്തിനാ തുക അവൻ പറഞ്ഞു ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയാണ് അപ്പം പറഞ്ഞു ഈ പണം ഉപയോഗിച്ച് ബിസിനസ് നടത്താനുള്ള മനക്കെട്ടിയും തൊലിക്കെട്ടിയും ഉള്ളതായിട്ട് തോന്നുന്നില്ല കുറേ കയ്യേട് നിർബന്ധിച്ചു അച്ഛനും എല്ലാവരും ഇടപെടമ്പോൾ അപ്പം ശരി കൊടുത്തേക്കാം എന്നിട്ടൊരു വ്യവസ്ഥ വെച്ചു മോനെ തര ഈ തുക തരാം പക്ഷെ അതിന് മുമ്പ് നിൻ്റെ മനധൈര്യം എനിക്കിന്ന് പരിശോധിക്കണം മുപ്പതടി പൊക്ക വെള്ള നമ്മുടെ വീടിൻ്റെ ടെറസ്സേ കയറി ഇനി നിൽക്കണം ഉച്ച കയ്യു ഗോപണി വെച്ച് മോളിൽ കയറുക എന്നിട്ട് ഞാൻ മുറ്റത്ത് ഒരു ചാക്കും ഇട്ടു നിൽക്കും വൺ ടു ത്രീ ഞാൻ എണ്ണുമ്പോൾ മുപ്പതടി പൊക്കത്തു നിന്ന് എന്നെ വിശ്വസിച്ച് താഴത്തേക്ക് ചാടാനുള്ള മനക്കെട്ടിയാണോ പത്ത് ലക്ഷം രൂപ തരാം അത്രയും മനക്കെട്ടിയില്ലേ തരിക അവൻ പറഞ്ഞു ഞാൻ കയറാം ഞാൻ ചാടാം ഗോപിണി വെച്ചു മോൻ കയറി അപ്പൻ പായും പരമ്പും ചാക്കുമൊക്കെ ഇട്ട് താഴെ നിന്നു അപ്പൻ അപ്പ തെന്നിപ്പോകരുത് കള്ളടച്ചേക്കരുത് ശ്രദ്ധിച്ചോണം അപ്പൻ്റെ ഒരേ ഒരു മോനാണ് ഞാൻ അപ്പം പറഞ്ഞു മോനെ നിന്റെ ഒരേ ഒരു അപ്പനാ ഞാൻ ഞാനാ പറയുന്നത് വിശ്വസിച്ച് ചാട് വൺ ടു ത്രീ അപ്പൻ എന്നി മോനൊറ്റ ചാട്ടും ചാടിയ സെക്കൻഡിൽ അപ്പൻ മെത്തേം വലിച്ചോണ്ട് ഒറ്റ ഓട്ടം വീണ വഴിക്ക് ഒരൻ തന്നെ കാലുളുക്കി തൊലി പോയി വേരൽ ചതഞ്ഞു അവൻ പറഞ്ഞു എന്നാ കൊല ചതിയെ അപ്പൻ ചെയ്തത് എന്നാൽ അപ്പൻ ഈ പണി എന്നോട് കാണിച്ചല്ലോ അപ്പം പറഞ്ഞു മോനെ കൊലച്ചതിയും പണിയൊന്നുമല്ല ഇതാണ് ബിസിനസിൻ്റെ ഒന്നാം പാഠം സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കരുത് എങ്കിലേ കച്ചവടത്തിൽ വിജയിക്കത്തുള്ളൂ എന്നാൽ ലോകം പഠിപ്പിക്കുന്ന പാടും ആരെയും വിശ്വസിക്കരുത് അവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് പലതും സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിക്കുമ്പോഴും ഇതാ കഥാവിന് ദാസൻ ദാസി ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമല്ലേ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചില കാര്യങ്ങൾക്ക് ഉത്തരവുണ്ടോ വെറുതെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ തന്നെ ശരീരം നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്താണ് ഈ ശരീരം എന്നെല്ലാം വീണേം ചെയ്യാം ക്രിക്കറ്റ് താരങ്ങൾ പഴുതാര പാമ്പ് അട്ട തേള് മൂരി എരുമ പച്ച കുത്തിവെച്ചിരിക്കുന്ന കാണാം മൃഗത്തെ പോലെ നടക്കുന്ന ഫുട്ബോൾ ശാലകൾ ക്രിക്കറ്റ് താരങ്ങളെ നമ്മൾ കാണാം ഇഷ്ടം പോലെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പെണ്ണുങ്ങളെ കാണാം ഒന്നാം തുണി കൊണ്ട് പാവാട് അഞ്ചാറ് കീറൽ അതിലേ ഇട്ടിട്ട് പുറകിൽ കത്തിരി കൊണ്ട് വിട്ട പോലെ ഒരു പ്രത്യേക ഷേപ്പ് ചില പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് കൈ ഇങ്ങനെ താഴ്ത്തിയിട്ട് ബ്ലൗസ് ഇട്ട് നടക്കും ബ്ലൗസിൻ്റെ കൈ ഇറക്കിയിട്ട് കഷവും കാണിച്ച് നടത്തുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് വേറെ ചില യുവതികളെ കാണാം മര്യാദയ്ക്ക് തുണി ഇട്ട് നടന്നാൽ കണ്ടാൽ നല്ല മിടിക്ക് ചില പെണ്ണുങ്ങൾ ഇറിഗേറ്റേഴ്സും ധരിച്ച് ഇല്ലിക്കുറ്റി കൂട്ടുകുറ്റി പോലെ ഷൂസും ധരിച്ച് തല മുന്നോട്ട് ഉന്തി പുറവശം പിന്നോട്ട് തള്ളി നടക്കുന്ന കണ്ടാൽ തോന്നും പുറനാട്ടുകരയിൽ നിന്നും ഏതോ എരുമക്ക ഇടാവോ പെണ്ണാക്കം വെള്ളം കുടിക്കാൻ വേണ്ടി മുതുകറയ്ക്ക് നടന്നു പോകുന്നതല്ലേ നമുക്ക് ഏതു ഗോഷ്ടിയും കാണിക്കാം ഈ ശരീരത്ത് ഇഷ്ടം പോലെ മുടി മുട്ടം പഠിച്ചു കളയാം പുകലേടെ അറ്റംപോലെ പുറകോട്ട് ഞാത്തിയിടാം എന്തെല്ലാം മോഡൽ കുട്ടനാട്ടിലെ വൈക്കോല് കച്ചവടക്കാരനെ പോലെ ഇങ്ങനെ പടത്തിയിട്ട് പടത്തിയിട്ട് നടക്കാം ഏതെല്ലാം മോഡൽ നമ്മൾ കൊണ്ടത് ബാർവർ ഷാപ്പിൽ ഒരു മനുഷ്യൻ ചെന്നു മുടി പെട്ടിക്ക് ബാർബർ വെച്ച് ഏത് മോഡൽ സ്പൈക്ക് മഷ്റൂം അമ്പ്രല്ല മിലിറ്ററി മോഡൽ ന്യൂചന് പഴഞ്ചന് ഏത് മോഡൽ വേണം ഇയാൾ തന്നെ ബാർവറെ മോഡൽ ഏതായാലും കുഴപ്പമില്ല ഭാര്യയ്ക്ക് പിടിക്കാൻ നീളം കിട്ടരുത് ആ രീതിയിൽ വെട്ടാൻ പാടുള്ളൂ അപ്പം മുടി എങ്ങനെ വെള്ളം വെക്കാം ദേഹം നമ്മുടെ സ്വന്തമാ പക്ഷേ ഈ ദേഹത്തെക്കുറിച്ച് പോലും നമുക്ക് ഉത്തരവുണ്ടോ ആർക്കാ ഉത്തരം ജനിച്ചപ്പോൾ നമ്മുടെ ശരീരത്ത് എല്ലാ അവയവങ്ങളും ഉണ്ടായിരുന്നു ഒരെണ്ണം ഒഴികെ സകല അവയവങ്ങളും ഉണ്ട് ഒരെണ്ണം ഒഴികെ കൈ തന്നു കാലു തന്നു മൂക്ക് തന്നു കണ്ണ് തന്നു ചെവി തന്നു വാ തന്നു വയറ് തന്നു ദൈവം തരാത്ത ഒരേയൊരവയം വായിലെ പല്ല് ഒരു വയസ്സായപ്പോൾ സാവധാനം മുല്ലപ്പൂമൊട്ടുപോലെ ചെറിയ കുമ്പളങ്ങാക്കുരു പോലെ ചെറിയ പല്ല് വായിൽ മുളച്ചു വന്നു കുറെ കഴിഞ്ഞപ്പം അത് മൂടെ പറഞ്ഞു പോയി വീതിയുള്ള പലകപ്പല്ല് മത്തങ്ങാക്കുരു പോലെ വായിൽ വന്ന് വീണ്ടും സ്ഥാനം പിടിച്ചു ചില ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ മോണയ്ക്ക് പഴുപ്പ് പല്ലിന് പുളുപ്പ് ഇടുകണ്ട തരിപ്പ് കുലു മരപ്പ് ചിലവർ എൻ്റെ അച്ചു വല്ലാത്ത വല്ല വേദന അച്ഛൻ കാര്യപാട്ട് പ്രാർത്ഥിക്കണം പല്ലായതുകൊണ്ട് കൈ വെച്ച് പ്രാർത്ഥിക്കാവും ചോദിക്കുകയില്ല ദൂരെ നിന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിക്കാവും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കും ദൈവമായ കത്താതെ എൻ്റെ കയ്യിലെ നഖം നീ നീട്ടി നീട്ടി തരുമ്പോൾ നഖംപറ്റി വെച്ച് ടിപ്പ് ടോപ്പാക്കി വിട്ടു നിർത്താറുണ്ട് ഇതുപോലെ കേടും പോടും പൊത്തും പുഴുപ്പുമുള്ള സകലമായ വല്ല് നീ നീട്ടിനീട്ടി തന്നാൽ ഒരു പല്ലുപെട്ടി വെച്ച് ടിപ് ടോപ്പാക്കി വെട്ടി നിർത്താം പക്ഷെ ഇന്നു വരെ സംഭവിച്ചിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറോട് ഞാൻ ചോദിച്ചു മനുഷ്യൻ ജനിക്കുമ്പം പല്ലില്ല പിന്നെ കിടക്കുന്നു പറയുന്നു എന്തെങ്കിലും രഹസ്യവശം വല്ലതുകൊണ്ടോ ഡോക്ടർ പറഞ്ഞു പൊന്നി യോസ്പെച്ചാൽ ഇതുകൊണ്ട് കഷ്ടപ്പെടുത്തുന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കില്ല പറിക്കാൻ പറഞ്ഞാൽ പറിക്കും വെക്കാൻ പറഞ്ഞാൽ വെക്കും അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും അത്രേ ഞങ്ങൾക്കറിയത്തുള്ളൂ ദന്ത ഡോക്ടർക്ക് പോലും പല്ലിനെക്കുറിച്ച് ഉത്തരവില്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ സംഭവങ്ങളെക്കുറിച്ച് ഉത്തരവില്ല ചുമ്മാ ബുദ്ധിക്കപ്പുറം പോട്ടെ ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടം പോലെ നടക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് അവസാനമായി അഞ്ച് വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതാണ് വിശ്വാസം ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതാണ് വിശ്വാസം അബ്രാഹാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇസഹാക്ക് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ഒരു പരാതിയില്ലാതെ ആ ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ അബ്രാഹം മനസ്സ് കാണിച്ചു നമ്മളോടും പറയും നമുക്കിഷ്ടപ്പെടുന്ന പലതും ദൈവം ബലിയായി ആവശ്യപ്പെടുമ്പോൾ സന്തോഷത്തോടെ നമ്മളത് സ്വീകരിക്കണം നമുക്ക് നല്ല വിശ്വാസമുണ്ട് എപ്പോഴാണ് സുന്ദരിയായ ഭാര്യ മിടുക്കനായ ഭർത്താവ് ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് രുചിയുള്ള ഭക്ഷണം നല്ല ദഹനശക്തി ഇതെല്ലാം വരുമ്പോൾ വിശ്വസിക്കാൻ നമുക്ക് എളുപ്പമാണ് ഇതെല്ലാം ഉള്ളപ്പം ഇതിലേതെങ്കിലും ഒന്ന് അല്പം കുറഞ്ഞു പോയോ നമ്മൾ അസ്വസ്ഥരാകും പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം കാണാപ്പാടം പഠിച്ച ഒരു ഒരുപിടി ഫോർമുലയാണ് കാണാപ്പാടം പഠിച്ച ഒരു ഒരുപിടി ഫോർമുലയിലാണ് നമ്മുടെ വിശ്വാസം നൽകുന്നത് കാണാതെ ചെല്ലുന്ന വിശ്വാസ പ്രമാണം നമസ്കാരങ്ങൾ കാണാപ്പാടം പഠിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രായമുള്ള അച്ഛൻ്റെ അടുക്കൽ നമസ്കാരം കൽപ്പിക്കാൻ അച്ഛൻ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം ദൈവത്തിൽ എത്ര ആളുകളുണ്ട് അവന തരഹാൻ പറഞ്ഞു ഒരു ആറേഴ് പേര് കാണുമെന്നാണ് തോന്നുന്നത് അവൻ അത്ര അറിയത്തുള്ളൂ ഒരാറേഴ് പേര് കാണും ഇവൻ പോടാ പഠിച്ചിട്ട് വാ എന്നിട്ട് കെട്ടിയാൽ മതി അതുപോലും അറിയത്തില്ലേ പിന്നെ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് വേറൊരു ചെറുപ്പക്കാരൻ നമസ്കാരം കേൾപ്പിക്കാൻ വേണ്ടി വരുന്നു പേൻ ദുഃഖിച്ച് വെച്ചു ഇപ്പം ചോദിച്ചു എന്നാടാ പ്രയാസം ഓ എന്നാ പറയാനാ ഒരു പ്രത്യേക അച്ഛനാത് എന്നാടാ പേൻ പറഞ്ഞു നീ സത്യം പറയടാ ദൈവത്തിൽ എത്ര എത്രയാളുണ്ട് അവൻ പറഞ്ഞു മൂന്ന് നിൻ്റെ ആറ് പറഞ്ഞിട്ട് സംഭവിച്ചിരുന്നു പിന്നെ ഇതിൻ്റെ മൂന്നുംകൂടി ജനാമതി ഇപ്പം കാണാതിൻ്റെ ബാക്കി ഇപ്പം നമ്മൾ കാണാപ്പാഠം പഠിക്കുന്ന ഒരു പിടി നമസ്കാരങ്ങൾ നമുക്കത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ വിശ്വാസം വളർന്നിട്ടില്ല ഒരു പിതാവ് രൂപതയിലെ എല്ലാ ഇടവുകളിലും ആഘോഷമായ കുർബാന കൊടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും ഇരുപത് വർഷമായി പിതാവ് രൂപതയുടെ അധ്യക്ഷനായിരിക്കും ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമാണ് കുഞ്ഞുങ്ങൾ ബൊക്കയും തിരിയും പിടിച്ചു നിൽക്കണം ആദ്യം കാണുന്ന മൂന്ന് കുട്ടികളോട് പിതാവ് ഓരോ ചോദ്യം ചോദിക്കും ഒന്നാമത്തെ കുട്ടിയോട് ആര് നിന്നെ സൃഷ്ടിച്ചു അവൻ വെടിവെക്കുന്ന പോലെ ചാടി പറയണം ദൈവം രണ്ടാമത്തെ കുട്ടിയോട് എന്തിനു നിന്നെ സൃഷ്ടിച്ചു ഏത് ഉറക്കിപ്പിച്ചിലും പറയണം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ മൂന്നാമത്തെ കുട്ടിയോട് എന്താണ് ജീവ ലക്ഷ്യം അവൻ പറയണം ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ മുപ്പത് കുഞ്ഞുങ്ങളെ ഒരു കന്യാസ്ത്രീ അമ്മ പഠിപ്പിക്കുക അപ്പോൾ ഇരുപത്തേഴ് വരെ ക്ലാസ്സിലെഴുതി എല്ലാ കൂട്ടവും പഠിപ്പിച്ചു മൂന്ന് മെടുക്കന്മാരെ ഓരോ മുറിയിൽ ഒറ്റയ്ക്കെഴുതി ഓരോന്ന് പഠിപ്പിച്ചു പലത് പഠിപ്പിച്ച് കൺഫ്യൂഷൻ വന്നാലും ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് പഠിപ്പിച്ചു ആര് നിന്നെ സൃഷ്ടിച്ചു ഏത് പാതിരായിക്കും പറയും ദൈവം വേറെ ഒന്നും അവനെ പഠിപ്പിച്ചില്ല ഇതുമാത്രം പിതാവിൻ്റെ രീതി ചോദിക്കുന്നവർ മാത്രമേ മറുപടിയും പറയാൻ പറ്റുകയുള്ളൂ അപ്പം ഒന്നാമതെങ്കിൽ ഇവനെ ഇത് പഠിപ്പിച്ചു രണ്ടാമത്തെ കുട്ടിയെ ഒറ്റയ്ക്ക് പഠിപ്പിച്ചു എന്തിനു തന്നെ സൃഷ്ടിച്ചു ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാൻ അവനതുമാത്രം അറിയാം ഒന്നും പഠിപ്പിച്ചില്ല മൂന്നാമത്തെ കുട്ടിയോട് എന്താണ് ജീവിതലക്ഷ്യം അവൻ ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ അവനതുമാത്രമേ അറിയാം രാവിലെ ഏഴരയ്ക്ക് കുഞ്ഞുങ്ങൾ ബൊക്കെയ്യാടി തിന്നു നിന്നു പിതാവ് വരാൻ വൈകി ഇളം വെയിലത്തോ ഒന്നാമത്തെ കുട്ടി ബോധം കെട്ട് താഴെ നിന്നു അവനെ താങ്ങിയെടുത്ത് പള്ളിമേടയുടെ വരാന്തിയിൽ ചാരിപഞ്ചെ കൊണ്ടിരുന്നു കിടത്തി ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തും ഒന്നാമതായി മൂന്നാമത്തോ രണ്ടാമതായി നാലാമത്തോ മൂന്നാമതായി പിള്ളേർ ഇങ്ങനെ നിൽക്കുക ആ സമയത്താണ് പെട്ടെന്ന് പിതാവ് കാരായവൻ ഇറങ്ങുന്നു സമയം പോയതുകൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടി ഇറങ്ങിയ പാടിയ പിതാവ് ആദ്യം കണ്ട കുട്ടിയോട് ചോദിച്ചു ആര് നിന്നെ സൃഷ്ടിച്ചു അവന് രണ്ടാമത്തെ ഉത്തരവൊരുതുള്ളൂ ബപ്പപ്പാ വക്കാൻ തുടങ്ങി അപ്പോൾ ഇവനെ പഠിപ്പിച്ച കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മ ഉഴുന്നവടെ ഉണ്ടായിരുന്നു ഉരുട്ടി ഉരുടി ഇവനെ കാണിച്ചു ദൈവം 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 അവനൊരു വിളിയില്ല പിതാവിന് തോന്നി എന്തോ കൺഫ്യൂഷൻ പിതാവ് സീൻ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു എന്തിനാ മോനെ ചമ്മുന്നത് ദൈവം അല്ലാടാ നിന്നെ സൃഷ്ടിച്ചത് പിതാവ് നടന്നുപോയി അമ്മ ഒരു അല്ല പിതാവ് ദൈവം സൃഷ്ടിച്ച കൊച്ച് ബോധം കെട്ട് വരാന്തേ കിടന്നുണ്ട് ദൈവത്തെ അറിഞ്ഞിരിക്കാൻ ആളാണ് ഈ നിൽക്കുന്നത് ഞാൻ പലപ്പോഴും നമ്മൾ പഠിച്ച ഒരു പിടി ഫോർമില്ല അതിനപ്പുറത്തേക്ക് നമ്മൾ വളർന്നിട്ടില്ല വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച വിശ്വാസ ജീവിതത്തിന് ഒരു സാക്ഷ്യം അതിലേക്ക് വരുവാൻ ദൈവം െ വിളിക്കുന്നു ശിഷ്യന്മാരെ ശിഷ്യന്മാരെപ്പോൽ നമ്മളും പറയണം കർത്താവായ യേശുവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ യേശു പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ലൂക്കാവുന്ന നാൽപ്പത്തിയഞ്ചിൽ ഏലീശുവ അമ്മ മറിയത്തോട് പറഞ്ഞു കർത്താവ് അല്ലെ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഭാഗ്യവതി ഭാഗ്യപതി യോഹനാൻ ഇരുപത്തിയൊന്നിൽ നമ്മുടെ പിതാവായ മാർത്തോമായോട് ഉത്തുതനായ യേശു പറഞ്ഞു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ